ഐ പി എസുകാരുടെ ആ ലിസ്റ്റ് നിർത്തേ. സർ, ഇതാ സാർ ചോദിച്ച ലിസ്റ്റ്. ഹലോ, സുബ്രഹ്മണ്യൻ ഹിയർ. ഹലോ, ഞാൻ മദ്രാസിൽ നിന്ന് വേലായുധനാണ് സംസാരിക്കുന്നത്. ആ, ഒരു മിനിറ്റ് അങ്കിൾ. അനു, ഇത് അച്ഛനാണ് വിളിക്കുന്നത്. അച്ഛനാണോ? എനിക്ക് ഒരു കുഴപ്പമില്ല. മക്കൾക്ക് എങ്ങനെയുണ്ട്? അഞ്ചു മോളും പ്രകാശും നന്നായിരിക്കുന്നു. പിന്നെ അനിയന്റെ കാര്യം പറഞ്ഞ് എപ്പോഴും അടിയും പിടിയാ. ഞാൻ പറയുന്ന കേക്ക്, ബസ്സിനോ ട്രെയിനോ ഏതിന് ടിക്കറ്റ് കിട്ടിയാലും അവനെ ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചേക്ക്. എന്താച്ചേ പറയുന്നേ? പോസ്റ്റിംഗ് കിട്ടിയതിന് ശേഷം അവന് ലീവ് കിട്ടുന്ന കാര്യം കഷ്ടാ. അതുകൊണ്ട് രണ്ട് മാസം ഇവിടെ നിക്കട്ടെ, എന്നിട്ട് അവനെ അങ്ങോട്ട് അയക്കാം. ഏയ്, അവൻ അവിടെ താമസിച്ചോണ്ടിരിക്കുന്ന ഓരോ നിമിഷവും എന്റെ വയറ്റിൽ എന്തെന്നില്ലാത്ത ഇരുപുരി സഞ്ചാരമാണ് മോളെ. എന്താച്ചാ, അവനെന്താ ചെറിയ കുട്ടിയാണോ ഇങ്ങനെ എപ്പോഴും കൺട്രോൾ ചെയ്യാനായിട്ട്? കുറച്ച് അവന് ഫ്രീഡം ഒക്കെ വേണ്ടേ? നീ അവന്റെ ഫോൺ കൊടുത്തേ. എന്റെ ചേട്ടൻ അവന് പുതിയൊരു ബൈക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ട്. അതും കൊണ്ട് അവൻ നാട് മൊത്തം ചുറ്റാൻ പോയതാ. എന്താന്ന്? ബൈക്ക് എടുത്തോണ്ട് നാട് മൊത്തം ചുറ്റാൻ പോയെന്ന്? മകന്റെ പിറന്നാളാ, അതുകൊണ്ട് അതിലേ പോകാൻ പറ്റില്ല. ഒരാളുടെ ബർത്ത്ഡേക്ക് റോഡ് ബ്ലോക്ക് ചെയ്യാ? ബ്ലോക്ക് ചെയ്തില്ലെങ്കിലേ ഞങ്ങളുടെ പണി പോകും. നീ വേറെ വഴി പോ. വാ 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 വാ, ഇതിലേ പോ. നമസ്കാരം. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. എം എൽ എ, എം പി മുന്നേ വെയിറ്റ്. നിയമസഭയിലെ മൊത്തം ആളും വരുവടാ. ഗോപാലമേന്റെ മകന്റെ കല്യാണോ, എല്ലാരും ഇവിടെ എത്തിയിരിക്കും. ആ, ഭക്ഷണം കഴിച്ചിട്ടേ പോളൂ. ഗോപാലമേന്റെ മകന്റെ പിറന്നാള്, നമുക്ക് അടിച്ച് പൊളിക്കാടാ. താങ്ക് യു ഡാഡി, താങ്ക് യു. സാറേ, ഇന്ന് ലേലത്തിന് പോണ ദിവസം ഒന്ന് മറന്നുപോയോ? ഇതുവരെ സാറൊന്നും പറഞ്ഞില്ല. 10 മണിക്കാ ലേലം. വന്നവരെല്ലാം നന്നായിട്ട് ഗവനിച്ചോ. My son, enjoy. Okay. ഗോപാലമേനോന്റെ വീട് എവിടെയാ? മാറി 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 സാർ, അവിടെ ഒരു ഗ്രാമത്തിലൊരു സ്കൂൾ കത്തി നശിച്ചുകൊണ്ടിരിക്കുക. വണ്ടി എടുക്ക് സാർ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് വേഗം വരാൻ പറ സാർ, കുട്ടികളുടെ ജീവൻ അപകടത്തിലാണ്. നീ നാട്ടിൽ പുതിയ ആളാണല്ലേ. ഗോപാലസ്വാമി സാറിനോട് ചോദിക്കുക, വണ്ടി എടുത്ത ഞങ്ങളുടെ ജോലി പോകും. കുട്ടികളെല്ലാം മരിച്ചു പോകും സാർ. അത് മറക്കടാ, മറക്കടാ. എന്താ സാർ ഇത്? ആരാടാ നീ ഇവിടെ ഒന്ന് വെള്ളം ഉണ്ടാക്കാൻ? സാർ, അവിടെ ഒരു സ്കൂളിൽ ഫയർ ആക്സിഡന്റ്. ഫയർഫോഴ്സിനെ അയക്കണം സാർ, പ്ലീസ്. എന്താ പറഞ്ഞേ? ഫയർ സർവീസാ. 5 മണിക്ക് ശേഷം വരാൻ പറ്റുന്ന അവരോട് പോയി പറ. സാർ, അതിനുള്ള അവിടെ കത്തി ചാമ്പലാവും സാർ. ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കും. സാറിനോട് സംസാരിക്കാൻ നീ ആരാ?
സ്കൂളിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിക്ക് ചെറിയ പൊള്ളലേറ്റാൽ ഗോപാലമേനോന്റെ മോൻ ജീവനോടെ ഉണ്ടാവില്ല. ഫയർഫോഴ്സിനോട് വേഗം സ്കൂളിലേക്ക് പോകാൻ പറ. ആരും പേടിക്കണ്ട ടീച്ചർ, കുട്ടികൾ കൈവിട്ട് പോകാൻ നോക്ക്. നിങ്ങൾ ആരും പേടിക്കണ്ട, ഫയർഫോഴ്സ് നിന്റെ അച്ഛന്റെ നിലയ്ക്കും വിലയ്ക്കും ഒരു മെഴുകുതിരി ഊതിക്കെടുത്തിയല്ല ആഘോഷിക്കുന്നു. ഇത് കണ്ടില്ല, ഇത്രയും വലിയ തീ അണച്ച ആഘോഷിച്ചു. അല്ല, നിന്റെ പേരെന്താ? ജൂനിയർ മണികണ്ഠൻ. കുട്ടികളെ, അങ്കിളിന് ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. അപ്പോ ബൈ, ടാറ്റാ, താങ്ക് യു. ഓരോന്നുണ്ടാക്കിട്ട് വരും. മതിടാ, മതി, എനിക്ക് തൃപ്തിയായി. വേഗം നാട്ടിലേക്ക് പുറപ്പെടാൻ നോക്ക്. അച്ഛൻ നിന്നെ പറ്റി പറഞ്ഞത് കേട്ടപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത്. മനുഷ്യന് സമാധാനമായിട്ട് ജീവിക്കാൻ. നൂറ് നൂറ്റമ്പത് കുട്ടികളെ രക്ഷിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നേ. അതിനൊരു നല്ല വാക്ക് പറയാതെ ഇങ്ങനെ ദേഷ്യപ്പെടുക? സന്തോഷിക്കല്ലേ വേണ്ടത്. സന്തോഷിക്കടാ, ജീവിതകാലം മുഴുവൻ നിന്നെ ഓർത്ത് സന്തോഷിക്കാം. എന്തിനാ എന്നെ ഇങ്ങനെ തള്ളിവിടുന്നത്? അവിടെ പോയിട്ട് വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. നല്ല പേര് വാങ്ങണം. ഡ്രൈവർ എന്താ? അതെ, എന്റെ അനിയൻ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിട്. 200 രൂപ വേണം. എന്താ എന്തിനാണ് നിനക്ക് 200 രൂപ? ഇവിടെ അത്രേ ഓടാ, മാറി നിക്ക് അങ്ങോട്ട്. അവൻ ചോദിക്കുന്നത് കണ്ടില്ലേ? പിന്നെ കൊണ്ട് തോറ്റു. 200 രൂപ വേണം, ഓട്ടടാ വിട്. 200 രൂപ തരാം, കൊണ്ടുപോയി. നീ ഇങ്ങനെ ആവശ്യമില്ലാതെ വെറുതെ ചൂടായാലോ? അയ്യോ, പണം ഒന്നും വേണ്ട മാഡം, സാറിനെ ഞാൻ ഫ്രീ ആയിട്ട് ഡ്രോപ്പ് ചെയ്തോളാം. ചേച്ചി വരട്ടെ, അളിയ വരട്ടെ. എന്തിനാ പേടിച്ച് പേടിച്ച് നടന്നു? വണ്ടി ഞാൻ പോയിട്ട് വരാ. ചേച്ചി എന്ത് കാണിച്ചിട്ടാ വന്നിരിക്കുന്നത്? ചോദിച്ചു കേട്ടില്ല എന്ത് കാണിച്ചിട്ടാ വന്നിരിക്കുന്നെന്ന്? രണ്ടു ദിവസം അവനെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടാ, അവിടെയുള്ള റൗഡിയായിട്ട് തല്ലുണ്ടാക്കി ഗംഭീര പ്രശ്നമായിരിക്കാം. 24 മണിക്കൂറും വേലയും കൂലി ഇല്ലാതെ അവന്റെ കൂടെ തന്നെ ചുറ്റിത്തിരിയ. നീയൊക്കെ വീട്ടിൽ നിന്ന് ചോറ് തന്നെയല്ലടാ കഴിക്കുന്നത്. അതോ പരമൂരു പെങ്ങളുടെ നാട്ടിൽ പോയി എന്തോ പ്രശ്നം ഉണ്ടാക്കിന്നാ തോന്നുന്നത്. എന്നത്തെ പോലെ അവന്റെ അച്ഛൻ കൂട്ടുകാരെ വരട്ടുക. ഒരാൾക്ക് അവനെ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തുള്ളേ, ഞങ്ങൾ ചെയ്യാതിരിക്കോ? ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ടെൻഷൻ ആവില്ലെങ്കിൽ കർക്കശക്കാരനാവാതെ കുട്ടികൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കുക. അതെ അതെ, അടിച്ച് കരണം പൊട്ടിക്കും. അവനെ ഉപദേശിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വരുവാണല്ലേ? ഒറ്റ എണ്ണത്തിന് വച്ചേക്കില്ല. എന്താ ഗുരു, സുഖമാണോ? സുഖായിരിക്കുന്നു. ആ ഭാഗത്തേക്ക് പോകല്ലേ? എന്താ ഏട്ടന്റെ ഫ്രണ്ട്സ് എല്ലാം അച്ഛന്റെ മുമ്പിൽ കുടുങ്ങിയിരിക്കുക. കുറച്ച് വെയിറ്റ് ചെയ്യ്, ദേഷ്യം എല്ലാം ഫ്രണ്ട്സിന്റെ മേലെ തീർക്കട്ടെ, അതിനുശേഷം പോകാം. സൈക്കോളജിക്കാ നീ പഠിക്കുന്നത്? വെരി ഗുഡ്. ദാ ഗുരു, ഇപ്പോഴാണോ വരുന്നേ? എന്താടാ, കാലത്തെ മുതൽ നിന്റെ അച്ഛൻ പിടിച്ചിരുത്തി ക്ലാസ് എടുക്കാരുന്ന് അറിയാമോ? ഇവൻ ഇന്ന് വരെ പല്ല് വെച്ചിട്ടില്ല, ഇന്ന് ആദ്യമായിട്ട് തുടങ്ങിയത്. അതുവരെ നിന്റെ അച്ഛൻ മുടക്കി. ആ, നീ വരാതിരുന്നേതായാലും നന്നായി. എന്റെ അച്ഛൻ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് എനിക്കറിയാം. നീ വാ. എങ്ങോട്ട് വാടാ? ശ്രീ വെങ്കടേശ പെരുമാളേ, ശ്രീ വെങ്കടേശ പെരുമാളേ, ശ്രീ വെങ്കടേശ പെരുമാളേ, അനുഗ്രഹിക്കണേ ഭഗവാനെ. നന്നായി വരും മക്കളെ. ഗുരു അച്ഛാ, അമ്പലം ഒന്ന് ആശീർവാദം ചെയ്യ. അച്ഛാ, ഞങ്ങളെല്ലാരും അനുഗ്രഹിക്ക. അച്ഛാ, നന്നായി വരണം.
നീ നന്നാവണമെന്ന് കരുതിയ ഞാൻ എപ്പോഴും ഈ അമ്പലത്തിൽ ഒന്ന് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുന്നത്. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ ആഗ്രഹം പോലെ തന്നെ നിനക്ക് IPS സെലക്ഷൻ കിട്ടിയിരിക്കുക. ഇനി ഒരു 2-3 മാസം കൂടി കഴിഞ്ഞാൽ നീ ഒരു പോലീസ് ഓഫീസറാകും. അതിനിടയ്ക്ക് നീ എന്തെങ്കിലും പ്രശ്നത്തിൽ പോയി തലയിട്ട് അത് നിന്റെ ജോലി ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്നാണ് എന്റെ പേടി. പക്ഷേ പോസ്റ്റിംഗ് വരുന്നത് വരേക്കും യു കെൻ എൻജോയ്. അമ്പലമാണ് അമ്പലം അമ്പലം. എന്തിനാടാ ഇതിനേക്ക് ഇടിക്കാൻ പോകുന്നത്? ഇങ്ങനെയാണോ ബൈക്ക് ഓടിക്കുന്നത്? നിങ്ങൾക്ക് കണ്ണില്ലേ? ഓടി, നിനക്ക് ഇഷ്ടമുള്ളടത്ത് വണ്ടി നിർത്തിയേ. ഇറങ്ങാൻ പാടില്ല അറിയില്ലേ? അവരടുത്തില്ലാത്തൊക്കെ ചോദിക്കുന്നതിനാണ്. ശരി ശരി, ഇൻട്രൊഡക്ഷൻ ഒക്കെ മതിയാക്ക്. വാ, പടം കാണാൻ പോവാ. വണ്ടി എടുക്ക്. നല്ല കൊട്ടഞ്ചുക്കാതി എണ്ണ മേടിച്ച് പറട്ട്, എല്ലാം ശരിയാ. സൗന്ദര്യം വർദ്ധിക്കട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞതാ. ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ, ടിക്കറ്റ് കിട്ടും. എടാ, നിന്റെ ഈ പേഴ്സണാലിറ്റിക്ക് നീ ആരോടെങ്കിലും പോയി ചോദിച്ചാ ടിക്കറ്റും ബക്കറ്റും എല്ലാം ഓക്കെ അല്ലേ? ചെല്ല്, അങ്ങനെ ചെയ്യണം. ദിവേ, വിശക്കുന്നല്ലേ? അകത്ത് ഒന്ന് ബിസ്ക്കറ്റ് കഴിക്കാം. വുമൻസ് കോളേജിൽ എല്ലാം ഉണ്ടല്ലോ. എക്സ്ക്യൂസ് മീ, 2 ടിക്കറ്റ് വാങ്ങി തരാൻ പറ്റുമോ? ഇനി പുറകെ വന്ന ഈ ടീസിംഗിന് കംപ്ലൈന്റ് കൊടുക്കോ? കംപ്ലൈന്റ് ചെയ്യുന്നു. ആ കംപ്ലൈന്റ് ചെയ്യണം. അവളോട് വഴക്ക് ഉണ്ടാക്കണ്ട, നമുക്ക് വേറെ ആളെ നോക്കാൻ വേണോ? അല്ല പിന്നെ, കൊട്ടഞ്ചുക്കാതിയുടെ കാര്യം മറക്കണ്ട. ആഹാ, എന്റെ മോളെ കഴുത്തിൽ സ്വർണ്ണം ഇടാറില്ലേ? എന്ത്, തൈക്കളവിയെ കണ്ടു കിട്ടിയടാ. ഞാൻ പോയി ടിക്കറ്റ് സംഘടിപ്പിക്കാം. ആന്റി, 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 ആന്റിക്ക് എന്നെ മനസ്സിലായില്ലേ? നമ്മള് കണ്ണൂർ ഒരു സ്ട്രീറ്റിലല്ലേ താമസിച്ചിരുന്നത്? ഞാൻ മുമ്പ് കണ്ണൂർ ജയിലായിരുന്നില്ലേ? അവിടെ വന്നത് അതെ. ആന്റി, നിനക്ക് സുഖാണല്ലേ? അല്ല ആന്റി, ഇംഗ്ലീഷ് പഠിത്തനാണോ വന്നത്? എനിക്ക് ചെയിൻ ഭയങ്കര ഇഷ്ടായടാ. ചെയിനോ? ചെയിൻ, ചെയിൻ, ജാക്കി ചെയിൻ. ഓ, ജാക്കി ചെയിൻ. ചപ്പിയമ്മക്കും പയ്യൻ എനിക്ക് ജീവന്റെ ജീവനാ. അവരുണ്ടല്ലോടാ കൊച്ചനെ, ഏണിയില്ലാതെ അമ്പോതും പറഞ്ഞ് ചുവരിൽ കേറുന്നു, ചാടുന്നു, കുതിക്കുന്നു. ഞങ്ങക്ക് 2 ടിക്കറ്റ് വാങ്ങി തരാൻ പറ്റില്ല. എന്താ കുട്ട, നിനക്കില്ലാത്ത ടിക്കറ്റാ? ഇന്നത്തെ എന്റെ ആദ്യത്തെ കഴിഞ്ഞിട്ട് നീയാ. എന്നാ ഞാൻ കുറച്ചേരം തോളില് കൈവയ്ക്കാം. പടം കാണാൻ വന്നതാണോ അതോ പെണ്ണുങ്ങളുടെ ദേഹത്ത് കൈവയ്ക്കാനോ? ഒന്ന് ക്ഷമിക്കേ, നമുക്ക് ഇതിനൊരു കരാറുണ്ടാക്കാം. ഇന്റർവെൽ വരെ എന്റെ കൈയുടെ മേൽ നിന്റെ കൈവച്ചു, ഇന്റർവെല്ലിന് ശേഷം നിന്റെ കൈയുടെ മേൽ എന്റെ കൈവയ്ക്കാം. ഹലോ, പണം കഴിഞ്ഞ് എണീക്ക് എണീക്ക്. ഹലോ മാഡം,
എന്താണോ നിന്റെ കണ്ണു തുറന്ന് നോക്ക്, വായിക്കടാ, നന്നായിട്ട് വായിക്ക്. എന്താ എഴുതിയിരിക്കുന്ന വായിച്ചു നോക്ക്. എന്താ ഇത്? എന്താ എഴുതിയിരിക്കുന്നത്? ആ ബിസ്ക്കറ്റുകാരുടെ കൂട്ടാളികളാണെന്ന നമ്മളെ പറ്റി എഴുതിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ഫ്രണ്ട്സ് അല്ലേ? അതിനെന്താടാ സംശയം? അപ്പൊ അടിച്ചു മാറ്റി സ്വർണത്തിൽ എനിക്കും പങ്ക്. ഒരു പരിചയമില്ലാത്ത സ്ത്രീ ഞങ്ങളെ ഇന്ന് കള്ളന്മാരായി മുദ്ര കുത്തിയിരിക്കുക. എടാ, നിനക്ക് അല്പെങ്കിലും വിവരമുണ്ടോ? വെറുതെ ആ സ്ത്രീയുടെ അടുത്ത് ഓവർ ആക്ടിങ് കാണിച്ചും ആന്റി എന്നൊക്കെ വിളിച്ചും ഇപ്പൊ പേപ്പറിൽ കള്ളന്മാരെന്ന് പേര് വന്നാണ്ടല്ലേ. അല്ല, അത് വേറെ. നമ്മള് മൾട്ടിപ്ലക്സിൽ വെച്ച് സിനിമ ഒരുമിച്ച് കണ്ടത് ഓർമ്മയുണ്ട? മര്യാദക്ക് സ്ഥലം കാലിയേക്ക്. എനിക്ക് വിശേഷങ്ങളൊക്കെ പറയടാ, എന്തൊക്കെയാ നടന്നത്? നീ കഷ്ടപ്പെട്ട് വന്നല്ലേ, ഒരു കൂൾ ഡ്രിങ്ക്സ് കഴിച്ചോ. ഹലോ, റോങ് നമ്പർ. നിന്നോട് അവള് പറഞ്ഞു. യു ഓൾസോ ഗെറ്റ് അപ്പ്. യെസ്, എഴുന്നേറ്റോ, എഴുന്നേറ്റോ. ഞങ്ങളാണോ കള്ളന്മാരാക്കുന്നത്? ഒരു കിളവിയെ വെച്ച് സ്വർണം കക്കുന്നവരെ കള്ളനെന്നല്ലാതെ വേറെന്താ വിളിക്കുക? അത് പിന്നെ ഞാനൊരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. എന്നോട് എന്തിനാ ആർഗ്യുമെന്റ്? ഞാൻ പോലീസിനെ കംപ്ലൈന്റ് കൊടുക്കുക. പോലീസിനെ വിളിക്കാൻ പോവാന്ന്? നീ ആരോടാ കളിക്കുന്നതെന്ന് അറിയാമോ നിനക്ക്? ഞാനല്ല, ഇവൻ ഇവൻ എന്തിനാണ് സംസാരിക്കുന്നത്? ഈ ഐഡന്റിറ്റി കാർഡ് കാണിച്ചാ പോരെ, അങ്ങോട്ട് കാണിക്കണം. വി പരമഗുരു ഐ പി എസ്. അതുകൊണ്ട് പോസ്റ്റിംഗ് കിട്ടുന്നത് വരെ കക്കാൻ വേണ്ടി ഇറങ്ങി നടക്ക. ഇന്ത്യൻ പീനൽ കോഡിലെ നിയമങ്ങൾ അറിയോ നിനക്ക്? അതില് സെക്ഷൻ 203 എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ നിനക്ക്? എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനാടാ എന്റെ കാർഡ് എടുത്ത് അവളുടെ കൊടുത്ത മാരത്തലയാ? നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞു. ഹേ ലുക്ക്, എന്താ ഒരു പോലീസ് കേസെങ്കിലും നിന്റെ പേരിൽ രജിസ്റ്റർ ആയ പിന്നെ നിനക്ക് പോസ്റ്റിംഗേ കിട്ടില്ല. കറുപ്പ് കോട്ടും കാക്കി ഷർട്ടും തമ്മിൽ യുദ്ധം ആരംഭിച്ചല്ലോ. എന്റെ ബർത്ത്ഡേക്കുള്ളില് എന്റെ ആഭരണങ്ങളൊക്കെ തിരിച്ചു തന്നിട്ട് കാർഡ് വാങ്ങിട്ട് പോ. ഒരു വർഷത്തേക്ക് നോക്കണ്ടാ. അടുത്ത ആഴ്ച എന്റെ ബർത്ത്ഡേ, നെക്സ്റ്റ് വീക്ക്. അതുവരെ നിനക്കിത് കിട്ടില്ല. ഹലോ ഹലോ, ഇപ്പോഴത്തെ കള്ളന്മാരെല്ലാം വളരെ സ്മാർട്ടാണ് ലേഡി. എന്താ ഇവിടെ, എന്താ മോളെ? അച്ഛാ, ഇവര് എന്റെ സ്വർണ്ണൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്? അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഞാൻ തന്നെയാ. എന്താ അച്ഛൻ ഈ പറയുന്നേ? ക്രിമിനൽ ലോയറായ എനിക്കറിയില്ല മോളെ, ഈ നാട്ടിൽ ആര് സ്വർണം കട്ടാലും അത് വാങ്ങുന്ന ചില ആൾക്കാര് നമ്മുടെ സിറ്റിയിലുണ്ട്. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആളെത്തിയപ്പോ കയ്യോടെ കൂട്ടിക്കൊണ്ടുവന്നതാ സേട്ട്. അല്ല, എവിടെ നിന്റെ പാർട്ണർ? അത് സിനിമ ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ വേണ്ടി ചങ്ങാത്ത കൂടി വന്നവരാ. പടം തീർന്നത് അവര് പറന്നുപോയി. അവരും ഞാനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ആ സെട്ടെ, ആ സ്വർണ്ണെങ്കിൽ തന്നെ എല്ലാം ഉണ്ടോ നോക്ക്. ആ സാറേ, വക്കീൽ സാറേ, എന്നാ ഞാൻ വരട്ടെ? രാഗൻ തിയേറ്റർ വിട്ട് ഇനി കവിത തിയേറ്റർ പിടിക്കണം. പുതിയ റിലീസിൽ നിന്ന് തുടങ്ങാ. ആളുകളുണ്ടാവോ എന്തരോ? ആരെങ്കിലും ഒക്കെ കാണണേ ദൈവമേ. സ്വർണം കിട്ടിയിട്ട് ഒരു സന്തോഷം നിന്റെ മുഖത്ത് കാണാത്ത എന്താ? ഇല്ലടി, ഐ പി എസ് പഠിച്ചൊരാളെ കള്ളനെന്ന് തെറ്റിദ്ധരിച്ചില്ലേ? ഇത്രയും വേഗം ഐ ഡി കാർഡ് കൊടുത്തിട്ട് സോറി പറയണോ എനിക്ക്? ഇപ്രാവശ്യം സ്റ്റേറ്റിൽ ഫസ്റ്റ് ആവണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ബേട്ട.
ബൈ. എനിക്ക് ലോകത്തിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങള് ഒന്ന് കക്കുന്നത്, നുണ പറയുന്നത്, സ്ത്രീകളെ ബഹുമാനിക്കാത്തത്. എടി കുറച്ച് ഓവറല്ലേടി. എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം നീതി, ന്യായം, ധർമ്മം, സത്യം. നിന്നെ കണ്ടിട്ട് ഒരു പാവം തോന്നുന്നു. ഇനി ഒരാഴ്ച സമയം തരാം, അതിനുള്ളിൽ സ്വർണം കിട്ടിയില്ലെങ്കിൽ നീ ജയില്ല. എല്ലാം ടീസിംഗിൽ ആരംഭിച്ച് ലവ്വിൽ അവസാനിക്കും. ഇവിടെ ലവ്വിൽ ആരംഭിച്ച് ടീസിംഗിൽ പോയിക്കൊണ്ടിരിക്കാം. വെയിറ്റ് ആൻഡ് സീ. എവിടെ പോടാ ബിസ്ക്കറ്റുകാരി, എവിടെ നോക്കിട്ട് കാണുന്നില്ലേ? ഞാനും സിറ്റിയിലുള്ള എല്ലാ തിയേറ്ററും അന്വേഷിച്ചതാ, എന്നും കണ്ടില്ലടാ. അവളെ എങ്ങനെ എന്റെ കൈ കിട്ടിയാലേ, ഓടിച്ചു മടക്കും ഞാൻ. ഒരു പാർട്ടി കിട്ടിയിട്ടുണ്ട്. ആഹാ, ദാ ദേ അങ്ങോട്ട് നോക്കി ആ കിളവി വേറൊരുത്തി ബിസ്ക്കറ്റ് കൊടുത്ത് മറച്ചോണ്ടിരിക്കുക. മോളെ തനിച്ചാണോ വന്നത്, കൂട്ടുകാരനായിട്ടാണോ? തനിച്ചാണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ ഒരു ബിസ്ക്കറ്റ് കഴിക്കേ. ഇങ്ങനെയുള്ള കിളവിമാരെയൊക്കെ വേറെ രീതിയിലാ ഡീൽ ചെയ്യണ്ട. പോയിട്ട് ഒരൊറ്റ പിടി, ഒരേ സമയത്ത് പിടിക്കണം. ആഹാ, ഈ ഹാൻഡ്സപ്പ് എന്ന് പറയുന്ന രണ്ട് വാക്ക് എനിക്ക് അറിയാൻ പാടില്ലാണ്ട് പോയി. അറിഞ്ഞിരുന്നെങ്കിൽ ഈ തള്ളയെ പിടിക്കാൻ വേണ്ടി എന്റെ മുട്ടിലെ വേദനയും വെച്ചോണ്ട് ഞാൻ ഇത്രയും ദൂരം ഓടി വരുവായിരുന്നോടാ. അതൊക്കെ പോട്ടറാ, ആദ്യ സ്വർണ്ണം എടുക്ക്. ആ പെണ്ണിന്റെ അച്ഛനെ വലിയൊരു ക്രിമിനൽ ലോയറാ. കളവ് സ്വർണം വാങ്ങുന്ന കച്ചവടക്കാരന്റെ കയ്യിന്നേ പിറ്റേം തന്നെ ആളെ വിട്ട് അയാളെ മൊത്തത്തിൽ അങ്ങ് എടുത്തോണ്ട് പോയി. എന്താ പിറ്റേ ദിവസം സ്വർണം വാങ്ങിച്ചോണ്ട് പോയിന്നോ? അതേടാ കണ്ണാ, ഇതിനെ പറ്റിയ ഒരു ചതി എന്താണെന്ന് അറിയോ? ഞാൻ കോട്ടയം ചന്തയിലെ ചീരക്കാരന്റെ അടുത്ത് അടിച്ചെടുത്ത നാല് പൂജ്യം മാലയാ കൂട്ടത്തിൽ അങ്ങ് പോയി. അവളെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. ഈ കിളവിടെയും സ്വർണം മേടിച്ചിട്ട് നമ്മളെ വരട്ടിക്കൊണ്ടിരിക്കുക അവള്. ഹലോ, പറയൂ മേഡം. നിനക്ക് ടൈം തന്നിട്ട് ഇന്ന് ഒരാഴ്ചയായി, എന്റെ ആഭരണം തന്നില്ലെങ്കിൽ നിനക്ക് എന്നെ ജീവനോടെ കാണാൻ കഴിയില്ല. ഇവിടെ സിഗ്നൽ കുറച്ച് വീക്കാ മേഡം, കുറച്ചുകൂടെ ഒന്ന് ഉറക്കെ പറയാമോ? ചെവി കേക്കുന്നില്ല. സ്വർണം തന്നില്ലെങ്കിൽ ഞാൻ ചത്തുപോന്നാ പറഞ്ഞേ. അവൾ ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അവളോട് അവിടെ തന്നെ ഇരിക്കാൻ പറ. ഹലോ മേഡം, ഉടനെ ഫാഷൻ ടെക്നോളജിയുടെ അടുത്തേക്ക് വാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. കുറച്ച് താമസിച്ച നിനക്ക് എന്നെ ജീവനോടെ കാണാൻ കഴിയില്ല. അയ്യോ മേഡം, നിങ്ങൾ അവയൊക്കെ ഒന്ന് കാണിച്ചേക്കരുത്, ഞാൻ തീർച്ചയായിട്ടും വരും. എന്താ മേഡം ഇത്? എന്റെ സ്വർണം കൊണ്ടുവന്നോ. നീ കൊണ്ടുവരില്ല, നിനക്ക് എങ്ങനെ തിരിച്ചുതരാൻ കഴിയും? കള്ള കള്ള റോസ്കൾ, എന്റെ സ്വർണം ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ മരിക്കാൻ തീരുമാനിച്ച് പോയിസൺ ബോട്ടിലുമായിട്ട് വന്നത്. ഞാൻ ചാകുമ്പോഴും നിന്നെ സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല ഞാൻ. അതിന്റെ കാരണക്കാരൻ നീയാണെന്ന് നിന്റെ ഐ പി എസ് കാർഡ് വെച്ച് പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത് നിന്നെ ജയിലിൽ അടച്ചിട്ട് ഞാൻ. അപ്പൊ ഇവർക്കാരാ ജാമ്യം കൊടുത്ത? അതിനുശേഷം പറ. കള്ളൻ, വൃത്തികെട്ടവൻ, റാസ്കൽ, ഇതൊക്കെ പറഞ്ഞ് ഇത്രയും നാളെ ശല്യം ചെയ്തില്ലേ? എന്തിനാ അങ്ങനെ ചെയ്തത്? മഹാഭാവികളെ, ഇതൊക്കെ കാണാൻ വേണ്ടിയാണോടാ നീ എന്നെ ഇവിടെ വിളിച്ചോണ്ട് വന്നത്? ഇതിനൊക്കെ നീ സപ്പോർട്ടാ? നാട്ടിൽ നിന്ന് വരുന്ന ഗുരുവിന്റെ ചേച്ചിയെ സ്വീകരിച്ച് കൊണ്ടുവരുന്നത് എങ്ങനെയുണ്ട്? ആരൊക്കെ വന്നിരിക്കുന്നത്?
അച്ഛൻ്റെ കൂടെ ജീവിക്കാൻ അവന് യോഗം, അതുകൊണ്ട് അവൻ വന്ന് കണ്ടില്ലേ. അതെ സർ, നിങ്ങളെനിക്ക് ജോലി തന്നെ സഹായിച്ചു. ഞാനില്ലെന്ന് പറയുന്നില്ല, ഗവൺമെന്റിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട് സർ. നാളെ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് സർ. ഇല്ലെങ്കിൽ എന്റെ ജീവിതം തന്നെ പാഴായിപ്പോകും സർ. സർട്ടിഫിക്കറ്റ് തന്നേക്കും സർ. സർട്ടിഫിക്കറ്റ് അല്ലേ തരാ, 100,000 രൂപ എന്നിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയത് പൊയ്ക്കോ. സർ 100,000 രൂപ സർ, 100,000 രൂപയ്ക്ക് ഞാൻ എവിടെ പോകും സർ? സർ ഉള്ള സ്വത്തൊക്കെ വിറ്റ് എന്നെ ഇതുവരെ പഠിപ്പിച്ചത്. സർ വളരെ പാവപ്പെട്ട കുടുംബത്തിലാണ് സർ ഞാൻ ജനിച്ചത്. എന്റെ ആകെ സ്വത്ത് ആ സർട്ടിഫിക്കറ്റ് മാത്രമാണ് സർ. സർ ദേവിയത് ആ സർട്ടിഫിക്കറ്റ് തിരിച്ചു തന്നേക്ക് സർ. എന്റെ കാല് പിടിച്ചിട്ടല്ലേ ജോലി കയറിയത്. അവസാനം ഗവൺമെന്റ് ജോലി കിട്ടിയപ്പോ എനിക്ക് ടാറ്റ തന്നിട്ട് പോവാല്ലേ. ഞാനിവിടെ ഇരിക്കണ. അതെ, മര്യാദയ്ക്ക് ചോദിച്ച പണം തന്നിട്ട് പോകും, ഇല്ലെങ്കിൽ മിണ്ടാതെ പോയി ജോലി ചെയ്യാൻ നോക്ക്. ഉടക്കാൻ നിന്ന സർട്ടിഫിക്കറ്റ് എല്ലാം കത്തിച്ചു കളയും ഞാൻ. ആരുടെ സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞ കോൺട്രാക്ടർ? അതാ അവനാണ് സാർ. പ്ലേസിലാണോ മൃഗങ്ങളെ പോലെ നീ പെരുമാറുന്നത്? ഇവൻ മനുഷ്യത്വം കാട്ടിയില്ല, അതുകൊണ്ടാ. സ്വന്തം സർട്ടിഫിക്കറ്റ് വേണോ നീ കൃഷ്ണൻ കെഞ്ചി നോക്കി, അതിനിവൻ അടിക്കുക ചെയ്ത്.
ഞാൻ അടിച്ചതുകൊണ്ടാ ഇവനീ സർട്ടിഫിക്കറ്റ് തിരിച്ചു കൊടുത്തത്. എനിക്ക് മനസ്സിലായി, അച്ഛനാ മനസ്സിലാകാത്തത്. ഇവനെ പോലുള്ളവർ വളരുന്നത് നിങ്ങളെ പോലുള്ളവരുടെ പേടി കൊണ്ടാ. വേണ്ടടാ വിട്ടേക്ക് എന്നൊക്കെ പറയുന്നതിന് പകരം ഞാൻ മാറിത്തരാം, നീ നോക്കിക്കോ എന്നൊരു വാക്ക്, ഒരു വാക്ക് എന്നോട് പറഞ്ഞാ ഇവനൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് സർട്ടിഫിക്കറ്റ് തരും. നിന്റെ അവസാനത്തിലാ നീ എന്നോട് കളിച്ചത്, ഇതിനെല്ലാം നീ അനുഭവിക്കണം. നീ റൗഡി ആയിരിക്കാം, പക്ഷെ ആ റൗഡിത്ര എന്റെ അടുത്ത് വേണ്ട. അന്യായി എവിടെ കണ്ടാലും കണ്ണുവടച്ച് നോക്കി നിൽക്കുന്നു വിചാരിക്കുന്നു. അത് നീ മറക്കണ്ട. എന്ത് വിവരക്കടാ നീ പറയുന്നത്? സുഖവാസ കേന്ദ്രത്തിൽ ജീവിച്ച എന്നെ ഈ ഞെളിയമ്പറമ്പിൽ വന്ന് താമസിക്കാൻ പറയുന്നല്ലോടാ. ഗുരു, നമ്മുടെ മാമിയുടെ വീട്ടിന് മുകളിലെ ഏതെങ്കിലും ഫിഗർ വന്നിട്ടുണ്ടാവും. നല്ല റൗഡികൾ വന്നിരിക്കുക. ISI മുദ്രയോടെ നല്ല തടിച്ചു കൊഴുത്ത് ജയിലിൽ നിന്ന് ബെയിലെടുത്ത് വന്നിരിക്കുക. നമ്മുടെ നാട്ടിൽ അവനേക്കാളും വലിയൊരു റൗഡിയുള്ള കാര്യം അവൻ അറിയാൻ പാടില്ലടാ. രാവിലെ ആണെങ്കിൽ സുപ്രഭാതം, വൈകുന്നേരാണെങ്കിൽ സന്ധ്യാനാമോ, എന്തിനാടാ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നത്? ഒന്ന് നിർത്താൻ പറയടാ അവരോട്. സുഖമാണോ വെട്ടരാമസ്വാമി? എന്താ പേര് വിളിച്ച് സംസാരിക്കാന്ന് ആലോചിക്ക. ഇത്ര അത്ഭുതപ്പെട്ട് നോക്കുന്ന എന്തിനാ? ഈ സ്ഥലം നിന്റെ കൺട്രോളിലാണെങ്കിൽ കൊച്ചുമുഴ എന്റെ കൺട്രോളിലാ, ശരിയല്ലടാ? അതെ സാർ. നിന്റെ പേരിൽ 18 കൊലക്കേസുണ്ടെങ്കിൽ എന്റെ പേരിൽ 28 കൊലക്കേസാ. നീ ആടാണെങ്കിൽ ഞാൻ ആനയാ. ശരിക്കും നിന്നെ ഞാൻ വാടാ പോടാന്നാ വിളിക്കുന്നത്. മര്യാദ കൊടുത്ത് മര്യാദ വാങ്ങുന്നവനാ ഞാൻ. ഇതിൽ 10,00,000 രൂപ തന്നയച്ചിട്ടുണ്ട്. എന്താണ് 10,00,000? ഏതെങ്കിലും VIP തട്ടണ. മോനെ മോനെ മോനെ, ഒരാളെ തട്ടണമെന്ന് നീ കുറെ നാളായിട്ട് പറയല്ലേ. കൈ ചൊറിഞ്ഞിട്ട് പോയടാ. ഞാൻ ഹലോ രാമസ്വാമി, പൂജപ്പുര ജയിലിൽ നിന്ന് നിന്നെ ഇറക്കിക്കൊണ്ട് വന്നത് ആ മട്ടാഞ്ചേരി കരുണനെ അങ്ങ് തീർക്കാൻ വേണ്ടിയാ. അവന് നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ അവനെ വെട്ടാൻ തന്നെയാ. അവനെ പോയി പിടിക്കടാ. എന്തച്ചി, ഈ കോളനി ആകെ സൈലന്റ് ആയിരിക്കുന്നല്ലോ. മോനെ അകത്തേക്ക് വാ നീ. ചേച്ചി
സിന്ധുമോളുടെ കരച്ചിലല്ലേ കേൾക്കുന്നേ? അതെന്താണ് ഞാൻ പറയാ, ആ ബെയിലിൽ ഇറങ്ങി വന്ന് താമസിക്കുന്നില്ല റൗഡി, അവനൊരുത്തനെ ഓടിച്ചിട്ട് വെട്ടിക്കൊന്നു എല്ലാവരുടെയും മുന്നിലിട്ട്. സിന്ധു കൊല ചെയ്ത് നേരിട്ട് കണ്ടോണ്ട് ആ പേടിയിലാ കരയുന്നത്. നീ വാ അകത്തേക്ക് പോ, വാ അകത്തേക്ക് പോവാം. ചേച്ചി അകത്തേക്ക് പോയി, ഞാൻ ആ സിന്ധുവിനെ ഒന്ന് കണ്ടിട്ട് വരാം. സിന്ധു, 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 സിന്ധു മോളെ, വെട്ടുകൊണ്ടവൻ ഇവിടുത്തെ ഭയങ്കര ഗുണ്ടയാടാ. അവര് തമ്മിലുള്ള പ്രശ്നത്തിനാ വെട്ടുകൊണ്ടത്. ഡോക്ടറെല്ലാം ശരിയാവൂന്ന് പറഞ്ഞില്ല, പിന്നെന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത വിട്ടേക്കട പോട്ടെ. പറഞ്ഞ കേക്കട. ചേട്ടാ, കാടാ, താറാവ്, മട്ടൻ ചാപ്സ്, ചിക്കൻ വറുത്തത്, കോഴിക്കോടൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ബിരിയാണി എന്ന് പറഞ്ഞ കോഴിക്കോട് ആവുകടാ, അതിന്റെ സുഖം കിട്ടുവാടാ. ഇവിടെയാണെങ്കിൽ പച്ചക്കറിയുടെ നാറ്റവാ. നോക്കടാ, തിരുമേനിക്കും ശത്രു, ആരെയാ തിരുമേനി കാലിയാക്കേണ്ടത്? ശിവ, ശിവ. ശിവനെയാണോ? ദൈവഗോപം, ദൈവഗോപം, ദൈവഗോപം എന്നാണ് അവന്റെ പേര്. ഈ സ്ട്രീറ്റിലെ എല്ലാരും കാലിയാക്കണോ? അതെ, ഈ സ്ട്രീറ്റിലെ എല്ലാരും നിങ്ങളെ കണ്ട് പേടിക്കുന്നുണ്ട്. ദൈവം ഏത്, നിങ്ങൾ ഈ സ്ഥലം കാലിയാക്കി തരുമോ? എനിക്കിങ്ങനെ ആരും പറഞ്ഞ് കാലി ചെയ്ത സ്വഭാവമില്ല. ആളെ കൊന്നാണ് ശീലം. ഓടാ, അടി വാങ്ങി ചാകാൻ വേണ്ടി വന്നിരിക്കുകയാണല്ലോ. വീട് കാലി ചെയ്യണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് സംസാരിച്ചോണ്ട് വന്ന ഇവിടെയുള്ള മൊത്തം ആൾക്കാരെയും കാലിയാക്കും ഞാൻ. എവിടെയാ കിടക്കുന്നത്? എവിടെയാ? എടാ, ഡോക്ടറെല്ലാം പരിശോധിച്ചു, ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയാവുന്ന പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മയ്ക്ക്. നോക്കടാ, ഞങ്ങളുടെ അവസ്ഥ കണ്ടില്ല, മാമിയുടെ കൈ അടിച്ചോടിച്ചു കളഞ്ഞടാ. അവനെ പറ്റി അന്വേഷിക്കാതെ വെട്ടരാമസ്വാമിയെ വീട്ടിൽ കയറി താമസിപ്പിച്ചതിന്റെ ശിക്ഷയാ. മോനെ, നിങ്ങൾ കാരണം കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കുന്നു. ദൈവം ഏത് വീട് കാലിയാക്കണമെന്ന് ഞാൻ പറഞ്ഞു പോയി. എനിക്ക് വീട് കാലിയാക്കി പരിചയമില്ല, ആളെ കാലിയാക്കിയേ പരിചയമുള്ളൂ. അത് പറഞ്ഞത്. നിങ്ങൾ പേടിക്കണ്ട, ഈ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് അവനവിടെ നിന്ന് പോയിരിക്കും. ഇതെന്റെ വാക്കാ. രാമസ്വാമി, മര്യാദ കിറങ്ങി വേണ. നമ്മളെ അടിക്കാൻ അവൻ കൈ ഓങ്ങിയ ആ കൈ പിടിച്ചൊടിക്കാൻ ചങ്കൂറ്റം കാണിക്കണം. ഇത് കണ്ടില്ലെന്ന് അടിക്കാൻ ഞാനൊരു ഭീരുവല്ല, കാണിച്ചു കൊടുക്കാം. വരട്ടെ അവൻ, വിടില്ല അവനെ ഞാൻ.
ഒരാൾ വീരത്വം കാണിക്കുമ്പോ അച്ഛൻ എല്ലാവരുടെയും മുന്നിൽ അപമാനത്തിനായി നിൽക്കുക, അതറിയോ നിനക്ക്? ചേച്ചി എന്തേ പറയുന്നേ? അന്ന് കൃഷ്ണന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞതിന് നീ റോട്ടിലിട്ട് ഒരുത്തിനെ അടിച്ചില്ലേ? അന്ന് അച്ഛൻ വന്ന് നിന്നെ സമാധാനപ്പെടുത്തി അയച്ചത് മാത്രമേ നിനക്ക് അറിയുള്ളൂ. പിന്നെന്താ നടന്നെന്നറിയോ? പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാനൊക്കെ പോയാ അതിന്റെ മോന്റെ ഭാവിയെ ബാധിക്കും. അങ്ങനെ വരട്ടെ, അപ്പൊ നിന്റെ മോനോട് എന്റെ കാലിൽ വന്ന് വീണ് തെറ്റെയ്തതിന് മാപ്പ് പറയാൻ പറ. ക്ഷമിക്കണം, എന്റെ മോൻ ചെയ്ത തെറ്റിനു വേണ്ടി ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാലിൽ വീഴും. ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ ഞാൻ അവനോട് മാപ്പ് ചോദിക്കില്ലായിരുന്നു. അച്ഛാ, എടാ, വലിയ പോലീസ് ഓഫീസർ ആവേണ്ട ആളാ നീ. ആ റൗഡിയുടെ കാൽക്കൽ പോയി വീണോ നിനക്ക്? നിനക്ക് വേണ്ടി ഈ അച്ഛൻ എന്ത് അപമാനവും സഹിക്കും. അച്ഛാ, ഇല്ല അച്ഛാ, ഇനി മുതൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല അച്ഛാ. ഇത് ഞാൻ അച്ഛന് തരുന്ന വാക്ക. അല്ല, ഇവിടെ പുതുതായിട്ട് വന്നാണോ? കാര്യങ്ങള് ചോദിക്കണ്ടേ? അയ്യോ, ഇതേ കേരളേ, എല്ലാവരും വരിയായിട്ട് വാ, എല്ലാവർക്കും തരും, ആരും പേടിക്കണ്ട. ഈ ചുമന്ന കൂടെ ആരുടെ? ആ കൂടെ വന്നിട്ട് എന്നെ എടുത്തോളാ നീ പറഞ്ഞാടാ, നേരിട്ടാടാ വന്നിരിക്കുന്നത്. ഇപ്പൊ നോക്കുന്നോ? നോക്കടാ, നോക്കാനാ പറഞ്ഞത്. Yeah.
ഗുരു, എന്താടാ എന്താ പറ്റിയത് ഗുരു? എന്തുണ്ടായെന്ന് പറ ഗുരു. സാറേ സാറേ, വേണ്ട സാറേ, എന്റെ അനിയനെ വെറുതെ വിട്ടേക്ക്. വേണ്ട സാറേ, അവനെ ഒന്നും ചെയ്യില്ലേ. അയ്യോ, എന്തിനാണ് ഇതൊക്കെ? സാറേ സാറേ, ഇനി അവൻ നിങ്ങളുടെ ഒരു പ്രശ്നത്തിലും തലയിടില്ല സാറേ. അവനെ വെറുതെ വിട. സാറേ, അവനിനി നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല സാറേ. ഇവനെ ഒന്നും ചെയ്യരുത്. വെട്ടിരാമസ്വാമിയാ, വെട്ടിക്കളയും ഞാൻ. അടിയുണ്ടാക്കുന്നതിനേക്കാൾ അടി താങ്ങുന്നതിനുള്ള ധൈര്യം വേണം. അടങ്ങാത്ത കോപത്തെക്കാളും വിട്ടുകൊടുക്കാനുള്ള മനസ്സാടാ ബുദ്ധിയുടെ ലക്ഷണം. ഇതുവരെ ധൈര്യവും ദേഷ്യവും മാത്രമേ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ബുദ്ധിയും സംയമനവും നിനക്കുണ്ടെന്ന് നീ തെളിയിച്ചിരിക്കുക. എപ്പോഴാണോ നമുക്ക് ധൈര്യവും ബുദ്ധിസാമർഥ്യവും ഒന്നിച്ചുണ്ടാകുന്നത്, അതിനുശേഷം ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. നീ ഇപ്പൊ ജയിച്ചു. പോലീസ് ഓഫീസറായിട്ട് മാത്രമല്ല, നന്നായി വേദനിച്ചുല്ലേ? ഞാൻ പോയി പെയിൻ കില്ലർ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരില്ലേ? അച്ഛന്റെ സ്നേഹത്തെക്കാൾ വലുതാണോ എനിക്ക് പെയിൻ കില്ലർ? അച്ഛന്റെയും മകൻ എന്ത് വേദനയും സഹിക്കുമെന്ന് മനസ്സിലായില്ലേ? ഇതിനേക്കാളും വലിയ മരുന്ന് എനിക്ക് എന്തിനാ ചനി? ഗുരു, സോറി അച്ഛൻ. ബഹുമാനപ്പെട്ട പോലീസ് കമ്മീഷണറുടെ മുൻപാകെ സമർപ്പിക്കുന്ന അപേക്ഷ. ഞങ്ങളുടെ ഗ്രാമത്തിൽ വെട്ടരാമസ്വാമി എന്നൊരു ഗുണ്ട ഇപ്പോൾ വന്ന് താമസിക്കുന്നുണ്ട്. അവൻ വന്നതിന് ശേഷം ഞങ്ങളുടെ ഗ്രാമത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു. പ്രായമായവരെയൊക്കെ അവൻ ദേഹോപദ്രവം ഏൽപ്പിക്കുകയാണ്. ആരെങ്കിലും ചോദിക്കാൻ ചെന്നാൽ അവൻ അവരെയും വെറുതെ വിടാറില്ല. വീടിന് പുറത്തിറങ്ങാൻ തന്നെ എല്ലാവരും പേടിക്കുകയാണ്. അതുകൊണ്ട് അവൻ്റെ ജാമ്യം റദ്ദ് ചെയ്ത് അവനെ വീണ്ടും ജയിലിൽ അടയ്ക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് എന്ന് അവൻ കാരണം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. എനിക്കെതിരെ പെറ്റീഷൻ കൊടുത്തത് ആരാടാ അറിയില്ല? എനിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്ത സ്കൂളിലെ പെൺകുട്ടി ആരാടാ? ഇറങ്ങി വരാൻ പറയടാ എല്ലാറ്റിനോടും. നിക്ക്, പരിഹാരക്ക് ഞാൻ ചോദിച്ച ഉത്തരം പറഞ്ഞില്ലെങ്കിൽ കൊന്നുകളയും. നിന്റെ കൂടെ വലിയ കുട്ടികൾ ആരെങ്കിലും സ്കൂളിൽ വരുന്നുണ്ടോ? അതെ, നീ അല്ലാതെ സ്കൂളിൽ നിന്ന് പിന്നെ ആരെ എഴുതി കൊടുക്ക? അവൻ എത്ര വലിയ ഗുണ്ടയാന്നറിയോ?
പബ്ലിക് റോട്ടിൽ വെച്ച് ആൾക്കാരെ വെട്ടിക്കൊല്ലുന്നു, അങ്ങനെയുള്ള അവനാ ഇപ്പം നമ്മുടെ സ്ട്രീറ്റിൽ വന്ന് താമസിക്കുന്നു. അവനെ പറ്റി നീ എഴുതി കൊടുത്തു. അമ്മ, ഞാൻ എന്തിനാ അമ്മ അവനെ പറ്റിയൊക്കെ എഴുതുന്നേ? ഞാൻ സത്യമായിട്ട് എഴുതിയിട്ടില്ല അമ്മ. അമ്മയാണ് സത്യം, സത്യമാണോ നീ ചെയ്യുന്നത്? നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ വേറെ ആരാ അമ്മ എന്നെ വിശ്വസിക്കാ? അച്ഛ, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്ക അച്ഛാ. ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. അവരിങ്ങോട്ട് വന്ന വലിയ പ്രശ്നമാവും. നമുക്ക് അങ്ങോട്ട് ചെന്ന് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കാം. ഞാൻ പറയുന്നൊന്ന് കേൾക്കുമ്പോൾ വേദനിക്കുന്നു നിനക്ക്? വേദനിക്കുന്നോടി? ഈ ഏരിയയിലെ പെൺകുട്ടിക്ക് സുരക്ഷയില്ല അല്ലേ? അങ്ങനെ എഴുതി കൊടുത്തു. എന്താടി നിന്റെ കയ്യെ പിടിച്ചു വെച്ചത്? എന്താടി ചെയ്തത് നിന്നെ? പറയാൻ, ഞാൻ ചെയ്ത കുറ്റത്തിനെ ജയിലിൽ പോയിട്ടില്ല, പിന്നെ ചെയ്യാത്ത കുറ്റത്തിനെ ഞാൻ പോയി. എന്നെപ്പോഴത്തെ എത്ര എണ്ണത്തിനെ ഞാൻ കണ്ടതാടി. എനിക്ക് കാലിനോട് നിന്നെ രക്ഷിക്കാൻ ആരാ വരുന്നതെന്ന്? എന്തിനാടി ചേട്ടാ ചേട്ടാ എന്ന് വിളിക്കുന്നത്? Thank you.
എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അത് അവരുടെ മേൽ ആക്ഷൻ എടുക്കാൻ പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്ത് അവരെ അറസ്റ്റ് ചെയ്യേണ്ട പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്തത് കള്ള പെറ്റീഷൻ കൊടുക്കുന്ന തെറ്റാ. നേരിട്ട് കൊടുക്കായിരുന്നില്ലേ? ഇനി നീ പെറ്റീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ മിസ്സിസ് പരമഗുരു എന്ന് തന്നെ എഴുതണം. ബാക്കി ഞാൻ നോക്കിക്കോളാം. കൊള്ളാലോ, പാർക്കും ബീച്ചും തിയേറ്ററൊക്കെ മാറ്റി, ഇപ്പൊ ലോക്കപ്പിലും ലവ്വാ. ഇൻസ്പെക്ടർ, മൈൻഡ് യുവർ വേർഡ്സ്, ഞാൻ കോർട്ട് ഓർഡർ ആയിട്ടാ വന്നിരിക്കുന്നത്. ആദ്യ ആളെ റിലീസ് ചെയ്യ്. അഡ്വക്കേറ്റ് സർ. ഇതാ സൈൻ വാങ്ങി പറഞ്ഞു വിട്ടേര്, വന്നിരിക്കുന്നു. അന്ന് അടി വാങ്ങിച്ച ഹോസ്പിറ്റലിൽ നിന്ന് ഇതുവരെ ഡിസ്ചാർജ് ആയിട്ടില്ല. അപ്പോഴേക്കും വേറൊരിടത്തും വന്നു അടി വാങ്ങിക്കുക. പരമഗുരുവിന്റെ മുതലാളിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഇപ്പൊ കണ്ടില്ലേ, നീ ചെന്ന് പറ. നിന്റെ കേസിനെ കുറിച്ച് എന്തോ പ്രധാനമായിട്ട് സംസാരിക്കാൻ കൂട്ടിക്കൊണ്ടു വരാം. എന്തേ അങ്ങനെ ഇങ്ങോട്ട് വരില്ലേ? വെറുതെ ചോദിച്ചതേ ഉള്ളൂ, അതിനെന്തിനാ ചൂടാവുന്നേ? എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും കുറച്ചു നേരം നിങ്ങളുടെ കൂടെ ചെലവഴിക്കാതിരിക്കുന്നത് എങ്ങനെയാ സാറേ? ഇതാണ് പരമഗുരു. പരമഗുരു കണ്ടിട്ടൊരു പരമസാധുവിനെ പോലെ ഉണ്ടല്ലോ. എന്നാൽ 10-15 റൗഡികളുടെ ബെൻറ്റ് നിവർത്തിക്കളഞ്ഞു. ശരി, അവരുടെ കാര്യം പോട്ടെ. ആ വെട്ടി രാമസ്വാമി എന്തു വലിയ റൗഡി അവൻ! അവൻ്റെ കൈയും കാലും തല്ലിയൊടിച്ച് ആശുപത്രിയിലാക്കിയില്ലേ? നീ തന്നെയാണോ? എനിക്കത് വിശ്വസിക്കാനേ പറ്റിയില്ല. ഡാ, ധൈര്യം എന്ന് പറയുന്നത് ശരീരത്തിലല്ല മനസ്സിലാണ്. ബ്രേവ് ബോയ്, യങ് ബ്ലഡ്. അല്ല മോനെ, നീ എൻ്റെ കൂടെ അങ്ങ് ചേർന്നു. എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത് മോനെ? ഈ ടൗൺ ടു ടൗൺ ബസ് പോലെ ലിമിറ്റായിട്ടാണ് നീ സംസാരിക്കുന്നത്. പറയാ, വെട്ടിരാമസ്വാമി എൻ്റെ ആളാണ്. അവൻ വീണ്ടും ജയിലിൽ പോകാൻ പാടില്ല. അവനെതിരെ നിന്റെ ആൾക്കാർ എന്തോ പരാതി കൊടുത്തിട്ടുണ്ട്. അത് മര്യാദയ്ക്ക് പിൻവലിക്കാൻ പറഞ്ഞേക്ക്. അത് പറയാൻ നിങ്ങളാരാ? ആരാണെന്ന്? ഞാൻ ആരാണെന്ന്? ഞാൻ മന്ത്രിയല്ല, പക്ഷെ രാഷ്ട്രീയത്തിൽ അവരെക്കാൾ പിടിപാടെനിക്കുണ്ട്. ഞാൻ പോലീസല്ല,
പക്ഷെ ഡി ജി പിയേക്കാൾ അധികാരം എനിക്കുണ്ട്. ഞാൻ റൗഡിയല്ല, എന്നാൽ ഈ സ്റ്റേറ്റിലുള്ള എല്ലാ ഗുണ്ടകളും റൗഡികളും എന്റെ പേര് കേട്ട വിറക്കൂടാ. ഈ നാട്ടിൽ ഞാൻ അറിയാതെ ഒരുപാട് വി ഐ പികൾ ഉണ്ടായിട്ടുണ്ടാകാം, എന്നാൽ ഞാൻ അറിയാതെ അവർക്കാർക്കും ഇവിടെ ജീവിക്കാനും കഴിയില്ല, ഞാൻ അറിയാതെ അവർക്കാർക്കും മരിക്കാനും കഴിയില്ല. അപ്പോ പോലീസ് എൻകൗണ്ടർ ലിസ്റ്റിൽ വരണ്ട ആദ്യത്തെ ആള്? പോസ്റ്റിംഗേ നിനക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, അതിനുള്ളിൽ എൻകൗണ്ടറിനെ പറ്റി സംസാരിക്കുന്നു. ഞാൻ പോലീസ് ഓഫീസർ ആയിരുന്നെങ്കിൽ ഈ സംസാരം ഇവിടെ വെച്ചല്ല നടക്ക, എന്റെ സ്റ്റേഷനില്, അതും ലോക്കപ്പിനുള്ളിൽ വെച്ച്. എന്റെ വാക്കുകളെ ധിക്കരിച്ചാൽ നിനക്ക് പോലീസ് ആകാനേ കഴിയില്ല. ഞാൻ പോലീസ് ആകുന്നത് നിന്നെ പോലുള്ളവരെ എതിർക്കാനല്ല, ഇല്ലായ്മ ചെയ്യാനാ. മൈൻഡ് ഇറ്റ് പരമഗുരു. എന്നെ വിളിച്ചവൻ ആരാന്നറിയാൻ വേണ്ടി വന്നതാ. റൗഡികളുടെ ടോട്ടൽ ലിസ്റ്റ് ഇപ്പൊ നിന്റെ അടുത്താന്ന് മനസ്സിലായി. ഇതുവരെ നീ കണ്ടത് സാധാരണ പരമഗുരുവിനെയാ, എന്നാ ഇനി നീ കാണാൻ പോകുന്നത് പരമഗുരു, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. ഓർമ്മിക്കട്ടെ. എന്തു പറ്റി അച്ഛാ? ചേച്ചി എന്താ ഇങ്ങനെ പറ്റിയത് പറയേ, എന്തിനങ്ങനെ വീടിന്റെ മുമ്പിൽ കൂടി നിൽക്കുന്നേ പറയേ. എടാ നീ എങ്കിലും ഒന്ന് പറ, എന്താ ഉണ്ടായത്? വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ പറയടാ. പറയൂ വിദ്യ, പിന്നെ ആ റൗഡി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? പറയുമ്പോളെ ആ റൗഡി പിന്നെ പ്രശ്നം ഉണ്ടാക്കിയൊന്നും പറയാൻ. ഒരു ഓരോ കുടുംബത്തിലും സ്വന്തം മക്കള് ഡോക്ടറാകണം എഞ്ചിനീയർ ആവണം എന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട്. എന്നാ ഈ തെരുവിലുള്ള എല്ലാവരും നീ ഒരു പോലീസ് ഓഫീസറായി കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്നാ ആ റൗഡികളെ നീ അടിച്ചത് കൊലപാതക ശ്രമത്തിന് കേസെടുത്ത് നിനക്കൊരു പോലീസ് ഓഫീസർ ആകാനുള്ള യോഗ്യതയില്ലെന്നും പറഞ്ഞ് നിന്റെ സെലക്ഷൻ ക്യാൻസലാക്കി. പരമഗുരു എന്താടോ മുതലാളി ദേഷ്യം പിടിപ്പിച്ച വലിയ വലിയ പദവിയുള്ള ഒരു ഇവർ ഒഴിഞ്ഞു പോവില്ലേ? ഇവൻ ആഫ്റ്റർ ഓൾ ഐ പി എസ് സെലക്ഷനല്ലേ കിട്ടിയുള്ളൂ, റിജക്ട് ചെയ്തില്ലേ? ഇനി അവൻ അസിസ്റ്റന്റ് കമ്മീഷണർ അല്ല, പോലീസ് കോൺസ്റ്റബിൾ പോലും ആകാൻ പറ്റില്ല. അതുപോരെ, വെച്ചേക്കട്ടെ. ഗുഡ് മോർണിംഗ് സർ. സാർ, സാറിനൊരു വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ട്. വക്കീൽ നോട്ടീസാ? ആരാണ് എനിക്ക് വക്കീൽ നോട്ടീസ് അയക്കാനുള്ളത്? പരമഗുരു. പരമഗുരുവോ? അതെ സാർ. എന്തിനാണ് റിജക്ട് ചെയ്തെന്നുള്ള കാരണം ചോദിച്ചിട്ടാ നോട്ടീസ് അയച്ചിരിക്കുന്നത്. എനിക്കവൻ നോട്ടീസ് അയച്ചല്ലേ, അവന് ഞാൻ കോർട്ടിൽ മീറ്റ് ചെയ്തോളാം. ഡാമ് ഇറ്റ്, ആരെടുത്ത കളി? മിസ്റ്റർ പരമഗുരു, എന്തിനാണ് നിങ്ങൾ ഡി ജി പിക്ക് വക്കീൽ നോട്ടീസ് അയച്ചത്? ഞാൻ പോലീസ് ഉദ്യോഗത്തിന് യോഗ്യനല്ലെന്നും പറഞ്ഞ് എന്തടിസ്ഥാനത്തിനാണ് റിജക്ട് ചെയ്തതെന്ന് എനിക്കറിയണം മൈ ലോർഡ്. നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഏതെങ്കിലും വക്കീലുണ്ടോ? ഇല്ല മൈ ലോർഡ്, എനിക്ക് വേണ്ടി ഞാൻ തന്നെ വാദിക്കാൻ പോവാണ്. യു ക്യാൻ പ്രൊസീഡ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇൻസ്പെക്ടർ വീരപ്പനെ വിസ്തരിക്കാൻ അനുവദിക്കണം മൈ ലോർഡ്. പെർമിഷൻ ഗ്രാന്റഡ്. താങ്ക് യു മൈ ലോർഡ്. നമസ്കാരം സർ. കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തില്ലേ? അല്ല, ഞാൻ ആരെയാ കൊല്ലാൻ ശ്രമിച്ചത്? രാമസ്വാമിയെ. രാമസ്വാമി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ആണോ? അല്ല, മുഴുവൻ പേര് വെട്ട് രാമസ്വാമി. ഈ വെട്ടെന്നുള്ളത് അങ്ങേരുടെ സ്ഥലമാണോ? അല്ലല്ല, സ്ഥാനപ്പേരാ. ഏത് കോളേജിൽ നിന്ന് കൊടുത്ത പദവിയാ? അത് പബ്ലിക് അങ്ങനെ വിളിക്കുന്നേ. അത് ശരി.
അദ്ദേഹത്തിന്റെ ജോലി എന്താ? കണ്ടീഷൻ ബെയിൽ ഇറങ്ങിയ ജയിൽ പുള്ളിയാ. ഓഹോ, അയാളുടെ ജോലിയാണ് ഈ അക്യൂസ്റ്റ് എന്നത്? അതോ ജോലി ചെയ്തതുകൊണ്ട് അക്യൂസ്റ്റ് ആയതാണോ? അല്ല, ഈ കണ്ടീഷൻ ബെയിൽ അക്യൂസ്റ്റ് എന്നാൽ എന്താ പറയ സാറേ? കണ്ടീഷൻ ബെയിൽ എന്ന് പറഞ്ഞാ കോർട്ടിലെ കേസൊക്കെ പെൻഡിംഗ് ഉള്ളതുകൊണ്ട് കേസ് കഴിയുന്നവരെ പോലീസ് കസ്റ്റഡിയിലായിരിക്കണം. ശരി, കോർട്ടിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഏതെല്ലാം കേസ് പെൻഡിംഗ് ഉണ്ട്? അത് കേസ് പറയുന്നേ, പറയും മിസ്റ്റർ വീരപ്പൻ. അത് 5 കൊല, 6 കൊള്ള, 7 ബലാത്സംഗം, 8 എന്താ അത്? അത് കൊള്ളാലോ. ഏ, പലർക്കിടയിലെ ലിസ്റ്റ് പോലെ നീണ്ടു പോവാണല്ലോ. ഇങ്ങനത്തെ ഒരു മഹാനെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു എന്ന് എന്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുക, സാക്ഷ്യം കിട്ടിക്കാണുമല്ലോ. സോറി സാർ, അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. സത്യത്തിൽ നിങ്ങൾ അദ്ദേഹത്തെ കൊല ചെയ്യാൻ ശ്രമിക്കുമ്പോ അടുത്തുള്ളവര്, അത് കണ്ണുകൊണ്ട് കണ്ടവര്, നിങ്ങൾ അടിക്കുമ്പോ തടുത്തതുകൊണ്ട് മുറിവേറ്റവര്, ഈ 3 പേരും കൊടുത്ത പരാതി വെച്ചിട്ടാണ് നിങ്ങളുടെ പേരിൽ ഞാൻ കേസ് ഫയൽ ചെയ്തത്. അപ്പ 3 പേര് കൊടുത്ത കംപ്ലൈന്റ് പ്രകാരമാണ് എനിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ആ അതെ. ആ 3 പേരാരൊക്കെയാ? തിരുവട്ടൂർ ഗോവിന്ദൻ, പഴനി മണി, കൊളക്കാട് സ്വാമി. ഓരോ പേരിന്റെ മുമ്പിലും സ്ഥലപ്പേരൊക്കെ ഉണ്ടല്ലോ. ഇവരൊക്കെ സംഗീത വിദ്വാൻമാരാണോ? നിങ്ങൾക്ക് പോവാം. മൈ ലോർഡ്, ആ 3 പേരെയും തനിച്ച് വിസ്തരിക്കാൻ അനുവദിക്കണം. തനിച്ച് വിസ്തരിക്കുക? ശരി, കുടുങ്ങിയത് തന്നെ. നിങ്ങൾ രണ്ടാളും കൂടെ നിൽക്ക്, നിങ്ങൾ അങ്ങോട്ട് ചെയ്യാലോ, അങ്ങോട്ട് ചെയ്യാലേ. അല്ല, തലയിൽ എന്താ ഇത്രയും വലിയൊരു മുറിവ്? മോളിൽ നിന്ന് വല്ലതും താഴെ വേണോ? നീയല്ലേ അടിച്ചു പൊട്ടിച്ചത്, എന്നിട്ട് തലയിൽ എന്താ മുറിവെന്ന് നീ എന്നെ കളിയാക്ക? അല്ല, ഞാൻ എന്തിനാ നിങ്ങളെ അടിച്ചത്? നീ രാമസ്വാമിനെ അടിക്കുമ്പോ ഞാൻ പിടിച്ചു മാറ്റാൻ വന്നതാ, ആ സമയം നോക്കിയാ നീ എന്നെ അടിച്ചത്. ശരി, ഞാൻ രാമസ്വാമിയെ അടിക്കുമ്പോ അയാൾ എന്ത് ചെയ്യായിരുന്നു? അത് പിന്നെ പറ, അയാൾ എന്ത് ചെയ്യായിരുന്നു? അയാൾ എന്ത് ചെയ്യായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അയാളെ അടിച്ചിട്ടില്ല, നിങ്ങൾ അത് കണ്ടിട്ടില്ല. വെറുതെ എന്നെ ഉൾപ്പെടുത്തി കംപ്ലൈന്റ് കൊടുത്തതാ. അല്ല, രാമസ്വാമിയെ നീ അടിക്കുന്നത് ഞാൻ കണ്ടതാ. എന്നാ പറ, അയാൾ എന്ത് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു? എവിടെ? വീടിന്റെ വരാന്തയിൽ ഇരുന്ന്. അപ്പൊ നിങ്ങൾ 3 പേരും എന്താ ചെയ്തോണ്ടിരുന്നേ? ഇടതുവശത്ത് സോഫയില് സ്വാമി ഉണ്ടായിരുന്നു, വലതുവശത്താണെങ്കിൽ പഴനിമണി ഉണ്ടായിരുന്നു, ഞാൻ ചേട്ടന്റെ കാലിൽ തടവുകയായിരുന്നു. പേപ്പറല്ലേ നോക്കിക്കൊണ്ടിരുന്നേ, അയാളെ അടിക്കാനും മാത്രം എന്താ ചെയ്തത്? അങ്ങേരും ഒന്നും ചെയ്തിട്ടില്ല. ചേട്ടൻ എന്ത് ചെയ്താലും നല്ല സമയം നോക്കിയേ ചെയ്യാറുള്ളൂ. സ്റ്റേഷനിൽ പോയി ഒപ്പിടണോ, സമയം എത്രയെന്ന് ചോദിച്ചു. സമയാണോടാ ചോദിക്കുന്നത്, നിന്റെ സമയാണോ ശരിയല്ലാത്തെന്ന് പറഞ്ഞ് ചേട്ടന്റെ നെഞ്ചത്ത് കയറി ഇടിച്ചില്ലടാ മഹാഭാവി. അപ്പോ രാമസ്വാമിയുടെ നെഞ്ചിന് ഞാൻ ചവിട്ടുമ്പോ വലതുഭാഗത്ത് കോഴിത്തല സ്വാമി ഉണ്ടായിരുന്നു, പഴനിമണി ഇടതുഭാഗത്തുണ്ടായിരുന്നു. ചേട്ടൻ കാലൊക്കെ ഞെക്കിക്കൊണ്ട് അടുത്തിട്ടുണ്ടായിരുന്നു. രാമസ്വാമി പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അടിച്ചത്. നിങ്ങൾക്ക് പോവാം, 1 മിനിറ്റ്. ചോദ്യം ഒന്നും കഴിഞ്ഞില്ലേ? ഇപ്പോഴല്ലേ ആരംഭിച്ചത്, ഇതാ അവിടെ പോയി നിൽക്ക്. ഞാൻ രാമസ്വാമി അടിക്കുന്നത് നിങ്ങൾ കണ്ടതായിട്ട് കംപ്ലൈന്റ് കൊടുത്തല്ലോ. കൊടുത്തു. അടിച്ചത് നിങ്ങൾ നേരിട്ട് കണ്ടായിരുന്നോ? കണ്ടതുകൊണ്ടല്ലേ കംപ്ലൈന്റ് കൊടുത്തത്, കാണാത്ത ആരെങ്കിലും കംപ്ലൈന്റ് കൊടുക്കും. ഞാൻ അടിക്കുമ്പോ രാമസ്വാമി എന്ത് ചെയ്യായിരുന്നു അവിടെ? പറ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ? വേറെ എവിടെ, പൂജമുറി തന്നെ. പഴനിമണി പൂട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ കർപ്പൂരം കാണിച്ചത്, ആ ചേട്ടൻ മണി അടിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അടിക്കാൻ മാത്രം രാമസ്വാമി എന്താ ചെയ്തത്? അദ്ദേഹം എന്ത് ചെയ്യാനാ, മുരുക മുരുക എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പന്തയം വെച്ചിട്ടുണ്ട്, കണ്ടീഷൻ ബെയിൽ വന്ന് നിന്നാ തീർച്ചയായിട്ടും ഇറച്ചി കഴിക്കണമെന്ന് പറഞ്ഞു. ഇന്നത്തെ ദിവസം വ്രതമാണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു, അതിനല്ലേ മുഖത്ത് നോക്കി കുത്തിയത്. ഇത് ന്യായമാണോ? ഇത് ധർമ്മമാണോ? ഇത് അനീതിയല്ലേ?
അപ്പോ ഞാൻ രാമസ്വാമിയെ അടിക്കുമ്പോ അദ്ദേഹം പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു. അതെ, ഇദ്ദേഹം കർപ്പൂരം കത്തിച്ചോണ്ടിരിക്കുന്നു. നിങ്ങള് കിണി 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 കിണി. ഞാൻ ആ കർപ്പൂരം കത്തിച്ചത്, അദ്ദേഹം ആ കിണി കിണിന്ന് മണിയടിച്ചത്. ശരി, നിങ്ങൾ ഇറങ്ങി ഇവിടെ വന്നേക്ക്. മൈ ലോർഡ്, എനിക്ക് മൂന്നാമത്തെ സാക്ഷി വിസ്തരിക്കണം. യെസ്, യു ക്യാൻ പ്രൊസീഡ്. ഇൻസ്പെക്ടർ സാറേ, എങ്ങനെയുണ്ട്? അവരെന്നെ കൊടുക്കാൻ നോക്കിയതാ, ഞാൻ അങ്ങനെ കൊടുങ്ങു. ചേട്ടനാ പെണ്ണിനോട് കാണിച്ചൊന്നും ഞാൻ ഇവിടെ തുറന്നു പറഞ്ഞില്ല. ആ പോടാ പോടാ പോ. പഴനി മണി, ഞാൻ രാമസ്വാമിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ മൂന്നുപേരും കൂടിയല്ലേ കംപ്ലൈന്റ് കൊടുത്തത്? അതെ. ഞാൻ രാമസ്വാമിയെ അടിക്കുമ്പോ അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു പറയണം സാർ. ഞാൻ രാമസ്വാമി എന്തിനാ അടിച്ചെന്നുള്ള സത്യം നിങ്ങളുടെ ഈ രണ്ട് കൂട്ടുകാരും പറഞ്ഞു കഴിഞ്ഞു. നീ നടന്നത് സമ്മതിക്കുന്നുല്ലയോ? മഹാപാപി, നമ്മുടെ മുതലാളിയെ വഞ്ചിച്ചില്ലേ? എന്തിനാണ് അങ്ങനെ ഇത്? നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട്? നിങ്ങൾ കുത്തുമെട്ട് കഴിഞ്ഞ് വന്നപ്പോ കെട്ടുകണക്കിന് പൈസ എടുത്ത് വീശി രക്ഷപ്പെടുത്തിയ ഉത്തമനെയാ നിങ്ങൾ വഞ്ചിച്ചത്. പോടാ നന്ദിയില്ലാത്ത നായ്ക്കളെ. നിങ്ങൾക്കും ആ പെറ്റീഷൻ കൊടുത്ത പെണ്ണിന് തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? അത് പോട്ടെ, ആരാ പെറ്റീഷൻ കൊടുത്ത പെണ്ണ്? ഏയ് കളിയാക്ക, ഒന്നും അറിയാത്ത പോലെ അഭിനയിക്ക. നമ്മുടെ മുതലാളിയുടെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തോണ്ടല്ലേ ദേഷ്യം പിടിച്ച് അവളെ കയ്യോടെ പിടിച്ചോണ്ട് വന്നത്. അപ്പൊ നീയല്ലേ മുതലാളി ഇട്ട് പൊരിച്ചത്? തടുക്കാൻ വന്ന എന്റെ കൈയും തല്ലി ഓടിച്ചില്ലേ നീ? അപ്പോ നിന്റെ സാർ ആ പെണ്ണിന്റെ കൈ പിടിച്ച് വലിച്ചത് കൊണ്ടാ ഞാൻ അടിച്ചത്. അല്ലാതെ പിന്നെ? ഓർഡർ ഓർഡർ ഓർഡർ. പ്ലീസ് നോട്ട് ദിസ് പോയിന്റ് മൈ ലോർഡ്. എന്നെ റിജക്ട് ചെയ്ത ഡി ജി പിയെ എനിക്ക് വിസ്തരിക്കണം മൈ ലോർഡ്. യു ക്യാൻ പ്രൊസീഡ്. ഒരു കണ്ടീഷൻ ബെയിലിൽ വന്ന കുറ്റവാളി അടിച്ചതിന് അവൻ കൊണ്ടുതന്ന കള്ളസാക്ഷികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വെറും അടിപിടിക്കേസല്ല, കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് എന്റെ പേരിലെടുത്തിരിക്കുന്ന കേസ്. ആ കള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ പോലീസ് ഉദ്യോഗത്തിന് യോഗ്യനല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ റിജക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്ത് തെറ്റാ ചെയ്തെന്ന്? ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചവരെ ഞാൻ തടഞ്ഞത് തെറ്റാ? പൊതുജനങ്ങളെ സംരക്ഷിക്കല്ലേ പോലീസിന്റെ ഡ്യൂട്ടി. പോസ്റ്റിംഗ് കിട്ടുന്നതിന് മുമ്പ് ഞാൻ അതല്ലേ ചെയ്തത്? അത് തെറ്റാണോ? സത്യാവസ്ഥ അന്വേഷിക്കാതെ തീരുമാനമെടുത്ത നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കി ശരിയായ തീരുമാനമെടുക്കാൻ വീണ്ടും ഞാൻ അവസരം ഉണ്ടാക്കി തന്നു. അത് തെറ്റാണോ? തെറ്റ് 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 തന്നെയാ. കണ്ടീഷൻ ബെയിൽ വന്ന റൌഡിയോട് അതിനെക്കാട്ടി മോശമായിട്ടാ നീ പെരുമാറിയത്. അപ്പൊ നിനക്കും അവനും എന്താ വ്യത്യാസമുള്ളത്? ഇതാ നോക്ക്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും എത്ര വലിയ ക്രിമിനൽ ആണെങ്കിലും അവനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് വാറന്റ് വാങ്ങിയിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പോഴും അടിക്കാൻ പാടില്ല. അതേപോലെ എത്ര വലിയ ജനക്കൂട്ടായാലും അവരെത്ര വയലന്റ് ആയാലും ശരി, സീനിയർ ഓഫീസർ ചാർജ് എന്ന് പറയുന്നത് വരെ മിണ്ടാതെ നിൽക്കണം. അപ്പോഴും അടിക്കാൻ പാടില്ല. മൈൻഡ് ഇറ്റ്. അപ്പോ നമ്മുടെ കൺമുന്നിൽ എത്ര വലിയ അക്രമം നടന്നാലും നമ്മൾ കൈയും കെട്ടി ചുമ്മാതിരിക്കണം. തടയാൻ പാടില്ല അല്ലേ? തടുക്കാൻ പാടില്ല, തടുക്കാൻ പാടില്ല മാൻ. ദാറ്റ് ഈസ് റൂൾ. പോസ്റ്റിംഗ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇത്രയും വയലന്റ് ആയിട്ട് നീ പെരുമാറിയില്ലേ? സപ്പോസ് നീ പോലീസ് ഓഫീസറായ നിന്റെ അടുത്ത് നിന്ന് എങ്ങനെയാ ഡിസിപ്ലിൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്? യു ആർ നോട്ട് ഫിറ്റ് ടു ബി എ പോലീസ്മാൻ. സോ ലൈഫ് ലോങ് നീ ഒരു പോലീസ് ഓഫീസർ ആയി വരാൻ പാടില്ല. അതാണ് എന്റെ ഫൈനൽ ഡിസിഷൻ. എന്റെ അച്ഛന്റെ സ്വപ്നം, എന്റെ ലക്ഷ്യം,
എനിക്ക് പോലീസ് ആവാൻ പറ്റില്ലേ? ഒരിക്കലും പറ്റില്ല. ഇവരെല്ലാം ചേർന്ന് എന്തിനാ എന്നെ അടിച്ചത്? എന്തിനാ സാർ അടിച്ചത്? നിങ്ങൾ ചാർജ് എന്ന് പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ അറസ്റ്റ് വാറന്റ് വാങ്ങിച്ചായിരുന്നു. റൂൾസ് തെറ്റിച്ച് ഇവരെയെല്ലാം നിങ്ങളുടെ റൂൾസ് പ്രകാരം ഇപ്പൊ സസ്പെൻഡ് ചെയ്യോ? നിങ്ങൾ രക്ഷിക്കാനുള്ള ഉദ്ദേശം അതുകൊണ്ട് അവരെന്നെ തടഞ്ഞു നിർത്തി അടിച്ചത്. ഇപ്പൊ പറയണം സാർ, മനുഷ്യത്വത്തെക്കാളും വലുതാണോ ഈ നിയമം? ആത്മാർത്ഥ സ്നേഹത്തെക്കാളും റൂൾസ് വലുതാണോ? രക്ഷിക്കണേന്ന് അലറിക്കരയുന്ന ഒരു പെൺകുട്ടിയുടെ കണ്ണുനീര് തുടയ്ക്കുന്നതിനേക്കാൾ വലുതാണോ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഡിസിപ്ലിൻ? നിങ്ങളെ അപമാനിക്കാൻ വേണ്ടി ചെയ്തതല്ല സാർ, എന്റെ ഭാഗത്ത് ന്യായം. ഈ നീതിപീഠത്തെ ബോധിപ്പിക്കാൻ വേറെ വഴിയില്ലായിരുന്നു സാർ. നിങ്ങളെ കത്തിക്കൊണ്ട് കുത്താൻ വരുന്ന പോലെ അഭിനയിച്ചതാ. എന്നോട് ക്ഷമിക്കണം സാർ. മൈലോ, ഞാൻ ഇത്രയും വാദിച്ചത് എന്റെ ജോലിക്ക് വേണ്ടിയോ അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന് വേണ്ടിയല്ല. പണത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ 50,000 തരാം, 100,000 തരാന്ന് പറഞ്ഞ് എത്രയോ മൾട്ടിനാഷണൽ കമ്പനികൾ എന്നെ ക്യാമ്പസ് ഇന്റർവ്യൂവിൽ തന്നെ സെലക്ട് ചെയ്താ, എന്ന് ഞാൻ പോയില്ല. എന്തുകൊണ്ടാ? പോലീസ് ജോലി വെറു ഉദ്യോഗമായിട്ട് ഞാൻ കാണുന്നില്ല, അത് ജീവൻ പണയം വെച്ച് ചെയ്യുന്ന ത്യാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവനെപ്പോലുള്ള ദുഷ്ടന്മാരിൽ നിന്ന് ആ പാവങ്ങളെ രക്ഷിക്കുമ്പോൾ ആനന്ദം, സത്യസന്ധമായി ജീവിക്കുന്നവർക്ക് സമാധാനവും ധൈര്യം കൊടുക്കുമ്പോൾ ആത്മസംതൃപ്തി, ശത്രുക്കളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുന്ന സൈനികരെ പോലെ സാമൂഹ്യ ദ്രോഹികളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുമ്പോഴുള്ള ദേശഭക്തി, ഇതിനൊക്കെ വേണ്ടിയാണ് മൈ ലോർഡ് ഞാൻ പോലീസ് ആകണമെന്ന് ആഗ്രഹിച്ചത്. കുട്ടിയായിരിക്കുമ്പോ നമ്മളെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മുടെ അമ്മയ്ക്ക്, വളർന്നതിന് ശേഷം നമ്മളെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മുടെ അച്ഛനാണ്. ഈ ചുമതല എന്ന് പറഞ്ഞ ഡ്യൂട്ടിയല്ല സാർ, സ്നേഹമാണ്. അതുപോലെ തന്നെയാ എല്ലാ ജനങ്ങളെയും സംരക്ഷിക്കേണ്ട ചുമതല പോലീസിനും. ഇവിടെ ചുമതല എന്നത് ഡ്യൂട്ടി ആയിരിക്കരുത് സാർ, രാജ്യസ്നേഹമായിരിക്കണം. ഇതല്ലേ സാർ ഞാൻ ചെയ്തത്? എന്നെ പ്രോത്സാഹിപ്പിക്കേണ്ട പോലീസ് ഓഫീസർ എന്നെ റിജക്ട് ചെയ്തിരിക്കുക. ഇനി എനിക്കും ഈ കേസിൽ ഒരു പെണ്ണിന്റെ മാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ് പരമഗുരു വെട്ട് രാമസ്വാമിയെ തല്ലിതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ ശ്രീമാൻ പരമഗുരുവിനെ ഈ കോടതി പിരിയുന്നതിന് മുമ്പ് എത്രയും വേഗം അസിസ്റ്റന്റ് കമ്മീഷണറെ നിയമിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകുന്നു. അതോടൊപ്പം കണ്ടീഷൻ ബെയിലിൽ പുറത്തുവന്ന വെട്ട് രാമസ്വാമിയെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുടെയും ജാമ്യം റദ്ദ് ചെയ്ത് ഉടനടി ജയിലിലടയ്ക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു. എന്ത്? പരമഗുരു പോലീസ് ഓഫീസറായിരുന്നു?
എന്താടാ ഇവിടെ ഒരു ഫിഗറിനെയും കാണാത്ത. നീ എന്താ പറഞ്ഞ? നാടനാണെന്നോ? സൂപ്പർ ഫിഗറാടാ, ബിയർ കുടിക്കുന്നോ? ബിയർ കുടിക്കുന്നോ? എന്തിനാടി ചേട്ടാ വിളിക്കുന്നേ? ഉമ്മ തരട്ടെ, ഉമ്മ തരട്ടെ. ആ ഉമ്മ തരട്ടെ, കേട്ടോടാ. പാവെന്ന് പറഞ്ഞ വേഗം പണക്കാരിയാവോ? എങ്ങനെയാ വേണ്ടേ? ക്യാഷ് വേണോ ചെക്ക് വേണോ? എന്താടി വേണ്ടെന്ന് പറയുന്നേ? കുടിക്കേ 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 കുടിക്കാൻ പറഞ്ഞു. അവിടെ കിടന്ന കാര്യം പറഞ്ഞപ്പോ കിടന്നല്ല. അവളുടെ തല പൊട്ടി ചോര വരുന്നടാ. യാ തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്ക്. ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള 10-15 പെൺകുട്ടികള് ബീച്ച് സൈഡിലുള്ള ഹോട്ടലിൽ ജോലി ചെയ്യുന്നവരാ. മന്ത്രിയുടെ മോനും അവന്റെ കുറെ കൂട്ടുകാരും കൂടെ ഞങ്ങളുടെ പിള്ളേരുടെ കൈയെ കയറി പിടിച്ചു വലിച്ചു സാറേ. എന്റെ മോളുടെ തലയ്ക്ക് പരിക്ക് പറ്റി അവളെ ആശുപത്രിയിലാക്കിയിരിക്കുക. ജീവൻ അപകടത്തിലാണെന്നോ ഡോക്ടർമാര് പറയുന്നത്. ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ ആകെ വിറളി പിടിച്ചിരിക്കുക. മറ്റുള്ള പിള്ളേര് പേടിച്ച് ജോലിക്ക് പോകുന്നില്ല സാറേ. എന്തെങ്കിലും ഒന്ന് സഹായിക്കണം സാറേ. തീർച്ചയായിട്ടും നടപടിയെടുക്കും. ഇനി മുതൽ ആ മന്ത്രിയുടെ മോനെ കൊണ്ട് അവിടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിക്കും ശല്യം ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ധൈര്യമായിട്ട് പോയി. വിനായകൻ എവിടെയാടാ? എന്താ കാര്യം? മട്ടാഞ്ചേരി നിന്ന് കൃഷ്ണ എന്ന് പറഞ്ഞൊരു പെണ്ണ് ഇവിടെ ജോലി ചെയ്തിരുന്നില്ലേ? അവളെ നിങ്ങൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുന്നത്. ആ വിനായകനോടെ അവളെ ഞങ്ങൾ തമാശക്ക് കളിയാക്കിയതാ. അവള് താനെ പുറകോട്ട് വീണ് തലകൊട്ടിനെ. ഞങ്ങൾ എന്ത് ചെയ്യാനാ? എടോ എ സി, ഈ വയസ്സിൽ കളിയാക്കിയില്ലെങ്കിൽ പിന്നെ ഏത് വയസ്സിലാ കളിയാക്കാൻ പറ്റുക? പോയി വല്ല പണി നോക്ക്. എന്താ സാർ, അവൻ ആരാന്നറിയില്ലേ? മിനിസ്റ്ററുടെ മകനാ. നിങ്ങളൊക്കെ ഇവിടെ അന്വേഷിക്കാൻ വന്നറിഞ്ഞാ പിന്നെ വീട്ടിലിരിക്കേണ്ട വരികയെന്ന് നിവൃത്തിയുള്ളൂ സാർ. ഈ ചെറിയ കാര്യമൊക്കെ വെറുതെ വലുതാക്കി പോ സാർ, പോയിക്കോ സാർ. ഞാൻ വിചാരിച്ചു സീരിയസ് ആയിട്ട് ഉമ്മാര് ആ പെണ്ണ ശല്യം ചെയ്തു. ഇത് ചുമ്മാ തമാശക്കാണെന്ന്. ഡാഡി അറസ്റ്റ് വാറന്റ് പരമഗുരു എന്നെ കൊണ്ടുപോകാൻ വരുന്നുണ്ട്. ഡാ, അറസ്റ്റ് വാറന്റ് കണ്ട് ഭയപ്പെടുന്നത് നമ്മളല്ല, അത് കൊണ്ടുവരുന്നവൻ. പരമഗുരു എ സി നീ അല്ലേ? എന്റെ വീട്ടിലേക്ക് പോലീസുകാരൻ സെക്യൂരിറ്റിക്ക് മാത്രമേ വരാറുള്ളൂ. 30 വർഷമായിട്ട് മിനിസ്റ്ററായിട്ട് ഇരിക്കുന്നവനാ. അറസ്റ്റ് വാറന്റുമായിട്ട് വന്ന ആദ്യത്തെ പോലീസുകാരൻ നീയാ. അപ്പോ 30 വർഷമായിട്ട് ധൈര്യമുള്ള ഒരു പോലീസുകാരനെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഏത് കക്ഷി ഭരണത്തിൽ വന്നാലും ഞാൻ മന്ത്രിയായിരിക്കും. ഏത് പാർട്ടി മാറി വന്നാലും ഞാൻ പോലീസായിരിക്കും. മോനെ, റേഷൻ കാർഡില് തൊഴിൽ എന്നുള്ളൊരു കോളം നീ കണ്ടിട്ടുണ്ടോ? അതില് 30 വർഷം മുമ്പ് രാഷ്ട്രീയം എന്നാ എഴുതിയിരിക്കുന്നത്. സാർ, സർട്ടിഫിക്കറ്റില് ജാതി എന്നൊരു കോളം ഉണ്ട് അറിയോ? അതില് പോലീസ് എന്ന് പൂരിപ്പിച്ചവനാ ഞാൻ. 5 ലക്ഷം വോട്ട് പോക്കറ്റിലിട്ട് ചുറ്റുന്നവനാ ഞാൻ. എന്റെ അടുത്ത് ഇളക്ക. മോനെ സ്റ്റേഷനിൽ വിളിച്ചോണ്ട് പോയി നല്ല തല്ലുകൊടുക്കാന്ന് വിചാരിച്ചോ നീ? ഇതെന്താ സാറേ, സാറ് മനസ്സിൽ വിചാരിച്ച് കൃത്യമായിട്ട് പറഞ്ഞ കേട്ടോ. ജനങ്ങളുടെ മനസ്സറിയുന്ന ആളല്ലേ, അതുകൊണ്ടാണല്ലോ എപ്പോഴും മന്ത്രിയായിരിക്കുന്നത് അല്ലേ സാർ? എന്താടാ കളിയാക്ക. ആ വാ ഡി സി. ഗുഡ് മോർണിംഗ് സാർ. അപ്പൊ പേടിയൊക്കെ ഉണ്ടല്ലേ, പറഞ്ഞു കൊടുക്കുവനോട് പറയേ.
താൻ ആള് തെറ്റിയാ കളിക്കുന്നത്. തന്റെ ഇഷ്ടത്തിന് ഇവിടെ വന്ന് എന്തെങ്കിലും അനാവശ്യം കാണിച്ചാ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് അതിന്റെ ചീത്തപ്പേര്. മര്യാദക്ക് വക്കീൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് നോക്ക് സാറേ. മന്ത്രിയുടെ മോനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി അടിക്കാമെന്നൊന്നും വിചാരിക്കണ്ട. ഈ പോലീസുകാർക്ക് എപ്പോഴാ നിയമം കയ്യിലെടുക്കാൻ അധികാരം തന്നത്? അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലിയാ. വേഗം ഇവരെ കോടതി കൊണ്ട് ഹാജരാക്കാൻ നോക്ക്. ഇതേ നോക്ക്, ഈ കഞ്ചാവ് കേസ് കൊലക്കേസ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പുല്ല. ആഫ്റ്റർ ഓൾ ഇതൊരു സൈറ്റടി കേസാ. ഹാജരാക്കിയ 5 മിനിറ്റിനകം അവനെ പുറത്തു കൊണ്ടിരുന്നു. തനിക്കറിയാവോ എന്റെ സുപ്പീരിയർ ഓഫീസർ കേസ് വേണ്ടെന്ന് പറയുന്നു, ലോയർ ഈ കേസ് പൊളിച്ചെടുക്കൂന്ന് പറയുന്നു. സാറാണെങ്കിൽ 500,000 വോട്ട് പോക്കറ്റിലിട്ടുകൊണ്ട് ചുറ്റി തിരിഞ്ഞാ. ഇതിനെ മറികടന്ന് ഈ പയ്യനെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ എന്താ മണ്ടനാണ്? നിങ്ങൾ തന്നെ പറ സാർ. ദാറ്റ്സ് ഗുഡ്. ഇതെന്റെ ആദ്യത്തെ കേസാ. വാറണ്ടും കൊണ്ട് ഞാൻ വന്നിരിക്കുന്നത്. വെറും കൈയോടെ തിരിച്ചു പോകുന്ന നല്ലതാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ നേരെ കോർട്ടിലേക്ക് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തേക്കാം. ഡാഡി വിഷമിക്കാടാ, ഇയാൾ പേടിക്കണ്ടോ? വേണമെങ്കിൽ നിന്റെ കൂടെ നിന്റെ അച്ഛനും DC സാറും ലോയറും എല്ലാരും കൂടെ വന്നോട്ടെ. സാർ സത്യമായിട്ടും പറയാ, എന്റെ ഈ കൈ മകന്റെ ശരീരത്ത് ടച്ച് ചെയ്യ പോലുമില്ല. അങ്ങനെ വടിക്കുവാ വിനായക, കണ്ടില്ലടാ അടിക്കും ഇടിക്കുമെന്നൊക്കെ നീ പേടിച്ചതല്ലേ? ഇപ്പൊ സറണ്ടർ ആയത് കണ്ട പാടാ, ഞാൻ ഉണ്ടടാ. പോലീസ്, കോർട്ട്, ജയില്, ഇതൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഒരു പുത്തരിയല്ല. എന്തിനാ വണ്ടി സ്ലോ ആയത്? അവിടെ എന്താണ് ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. അതൊക്കെ സിറ്റിയിൽ എപ്പോഴും നടക്കുന്നതല്ലേ. സാറേ, ഇത് കോട്ടിലേക്ക് പോകുന്ന വഴിയല്ല, ഇത് റൂട്ട് മാറ്റി മട്ടാഞ്ചേരി ഭാഗത്തേക്കാണല്ലോ പോകുന്നത്. ഏത് റൂട്ടായി നമുക്കെന്താടാ, വണ്ടി പോവാൻ പറ. സാറേ, സാറിന്റെ മകൻ ഇവിടെയുള്ള ഒരു പെണ്ണിനെ ആ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. സാറേ, വണ്ടി എന്തിനാണ് അവൻ നിർത്തിയത്? പാവങ്ങൾക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഒരു പോലീസുകാരൻ പോലും ബാക്കി ഉണ്ടാവില്ലെന്നല്ല നീ പറഞ്ഞിട്ടില്ല. എന്താടാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പോലീസുകാരൻ്റെ പണിയാന്ന് വിചാരിച്ചോ നീ? അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ആരും പറഞ്ഞിട്ടില്ല സാറേ. ഞങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഇവൻ എന്തിനാണ് വെറുതെ വഴക്കുണ്ടാക്കാൻ പോകുന്നത്? അല്ല സാറേ, അവൻ പ്ലാൻ ചെയ്ത് എന്തോ നമ്മളെ ചെയ്യാൻ പോവാ. ഡാഡി എനിക്ക് പേടിയാവും. DC ഉണ്ട്, വക്കീലുണ്ട്, നമുക്ക് പേടിക്കാവുന്നില്ല. സാർ, ഈ അടി ഇടിയൊക്കെ എന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല, ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇത് നിങ്ങൾ തന്നെ ഡീൽ ചെയ്യും. എങ്ങനെ ഡീൽ ചെയ്യാനാ? അതിനു മുമ്പ് അവരെല്ലാം കൂടി നമ്മളെ ഡീൽ ചെയ്യില്ലേ? ഒന്നും മിണ്ടാരിയോ, നിനക്കോ പേടിയാ? ബാക്കിയുള്ളവരെ പേടിപ്പിക്കണം. വേറെ ആയിരിക്കും സാർ. മോനെ നീയും പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉള്ളപ്പോ നിന്നെ ആരും ഒന്നും ചെയ്യില്ല. സാറേ സാറേ, വക്കീല് പോകുന്നുണ്ട്, എന്തിനാന്ന് ചോദിക്കും സാറേ? ഏ വക്കീലേ, താൻ അവിടെ പോകുന്നത്? എങ്ങനെയെങ്കിലും നിങ്ങളുടെ മോനെ ജീവനോടെ കോർട്ടിൽ കൊണ്ടുപോവാ, ഞാൻ ജഡ്ജിയെ സ്വാധീനിച്ചോളാം. അത് വേഗം ഉറപ്പായി. എന്താ പറഞ്ഞേ, മന്ത്രിയുടെ മോനായതുകൊണ്ട് ആക്ഷൻ എടുക്കില്ല അത്രേ. എന്തിനാ നീ TV ചാനലിൽ പോകും, അതോ ഇത് പത്രത്തിൽ കൊടുക്കും? സാർ, നമ്മള് കൈക്കൂലിക്കാരാന്ന് പറഞ്ഞ് നമ്മളെ നാണം കെടുത്തുന്ന്. അയ്യോ, ഞാൻ പറഞ്ഞിട്ടില്ല സാർ, സത്യമായിട്ട് പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞല്ലേ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവനെ വിടാൻ പാടില്ല. പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടേ. നീ പറഞ്ഞതാ സത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അവൻ ഇല്ലാന്ന് പറഞ്ഞത് കേട്ടില്ല. താൻ നിങ്ങൾ വരാൻ നോക്കും. അതെങ്ങനെയാ സാർ പോകുന്നേ? ഡാ, ഞാൻ മന്ത്രിയുടെ മോനെ പിടിക്കില്ല നീ പറഞ്ഞില്ലേ? വാടാ നോക്കടാ, അടുത്തിരിക്കുന്നേരാന്ന്. അയ്യോ സാറേ, എന്റെ അനിയത്തിന്റെ തല പൊട്ടിച്ച് ഇവൻ തന്നെയാ. ആരും ആ പയ്യനെ താഴെയിട്ട് ചവിട്ടാൻ പാടില്ല. ആരും അവരെ ഉപദ്രവിക്കണെന്നെ കിടത്തി ഇങ്ങനെ അടിച്ച് ഉറങ്ങിപ്പോ. ഇവനെ നമുക്ക് നിർത്തി ആ പഠിക്കും. നിനക്കെന്താടാ ഞങ്ങളുടെ ഇവിടുത്തെ പെമ്പിള്ളേരെ കണ്ട ഒരു തരം ചൊറിച്ചില്? അവൻ ചെറുപ്പം, അവൻ അടി താങ്ങും, സാറിന്റെ അടി.
തിരിച്ചറിയാത്ത നായ ഞങ്ങളുടെ ഗ്രാമത്തിലെ പെണ്ണിയാണ്. ഇനി നീ ജീവിതത്തിൽ ഒരു പെങ്കൊച്ചിനെ നോക്കുക പോലും ചെയ്തു പോകരുത്. അങ്ങനെ വല്ലതും സംഭവിച്ച അപ്പൊ നിനക്കിട്ട് ബാക്കി മുടിഞ്ഞു പോകടാ. എടാ പരമഗുരു, മോനെ കോർട്ടി കൊണ്ടുപോയത് എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? സാർ, ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാ. എന്റെ കൈ അവന്റെ ശരീരത്തിൽ തൊട്ടോ, ഏ അല്ലെങ്കിൽ ഈ സാറ് തന്നെ പറയട്ടെ. സാർ, ഞാൻ അവനെ എന്തെങ്കിലും ചെയ്തോ? പറയ സാർ. അല്ല, അഡ്വക്കേറ്റ് സാർ എന്ത്? അവൻ അപ്പോഴും ഓടിയില്ലേ റാസ്കൽ. ഇപ്പോഴും പറയാ, എന്റെ കൈ മോന്റെ ദേഹത്ത് തൊടൂല. നിങ്ങളുടെ കൈ അവനെ തൊട്ടാൽ എന്താ, തൊട്ടില്ലെങ്കിൽ എന്താ? നാട്ടുകാരെല്ലാം കൂടി പഞ്ഞിക്കിട്ട് പീസ് പീസാക്കിയില്ലേ? ഇനി കോർട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നേരെ ഹോസ്പിറ്റൽ, പിന്നെ പോസ്റ്റ്മോർട്ടം. അവരോട് തന്നെ പറഞ്ഞാ മതി. സാറിനോടല്ലേ? സാറേ പോസ്റ്റ്മോർട്ടം പൊന്നുമോനെ എണീക്കടാ, എണീക്ക് മക്കളെ, എണീക്ക്. അഞ്ചു ലക്ഷം വോട്ട് പോക്കറ്റിലിട്ട് നടക്കുന്നതാണ് ഞാൻ. ഞാൻ ആരെന്ന് കാണിച്ചു തരാടാ. അല്ല, നിങ്ങൾ ആരാണ് സർ? എടാ അല്ല ദിവ്യ, അവനൊരു റൗഡിയോ ക്രിമിനലോ അല്ല, ചെറ്റത്തരം കാണിച്ച ഒരു മന്ത്രിയുടെ മകൻ. അവനെ കൊണ്ടുപോയി ലോക്കപ്പിലടിച്ച രണ്ടു ദിവസം കൊണ്ട് അവൻ പുഷ്പം പോലെ പുറത്തു വരും. അതുകൊണ്ടാ ഞാൻ ഇത്തരത്തിലൊരു നാടകം കളിച്ചത്. ഇപ്പൊ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും പൂർണ്ണമായ തൃപ്തി. നിങ്ങളിരിക്കെ, ഇവരാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്പെക്ഷൻ കമ്മിറ്റി ഓഫീസേഴ്സ്. 50 കോടി 60 കോടി ചെലവ് ചെയ്ത് കോളേജ് ഉണ്ടാക്കി, പണം വാങ്ങി പിള്ളേരെ വരെ ചേർത്തു. ഇപ്പൊ നിങ്ങൾ ഓരോ ലൂട്ടിലോടുക്ക് ന്യായം പറഞ്ഞ് കോളേജ് അടക്കാൻ പറഞ്ഞ് അടച്ചിട്ട് പോവാൻ പറ്റുമോ? പ്രശ്നം നിങ്ങൾ തമ്മിൽ തീർത്തെങ്കിൽ ഞാനൊന്നും പറയില്ലായിരുന്നു. എന്നാ ഇപ്പോ അത് എത്തേണ്ട അടുത്ത് എത്തിയിരിക്കുക. അദ്ദേഹമാ എന്നോട് നിങ്ങളോട് സംസാരിച്ചെല്ലാം കറക്റ്റ് ഞാൻ ഏർപ്പാടാക്കിയത്. മിണ്ടാതെ ഇതിൽ ഒപ്പിട്ടിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് പോവാൻ നോക്കി ചെല്ല്. ഷട്ട് അപ്പ് യു ബ്ലഡി. ഗവൺമെന്റ് ഓർഡർ ഇല്ലാതെ കോളേജ് നടത്തുന്നതന്നെ തെറ്റാ. എന്നിട്ട് ഇരുന്ന് വാദം അടിക്കുന്നു. നിങ്ങളുടെ കോളേജിൽ എന്താ ഉള്ളത്? ഏ, കോളേജിൽ നല്ല കെട്ടിടമുണ്ടോ? ലാബുണ്ടോ? ലൈബ്രറി ഉണ്ടോ? മര്യാദയ്ക്ക് പഠിപ്പിക്കാൻ പ്രൊഫസേഴ്സ് ഉണ്ടോ? ലക്ഷക്കണക്കിന് പണം വാങ്ങിയിട്ട് പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടി നടക്കുക. ഇവന്റെ ഒക്കെ മോന്ത കണ്ടില്ലേ? ഇവന്മാരൊക്കെയാണ് കോളേജ് നടത്തുന്നത്. കുട്ടികളുടെ ഭാവിയെ പറ്റി അല്പമെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എൽ കെ ജി തുടങ്ങി ഒരു കുട്ടി എ ബി സി ഡി എഴുതുന്നതിന് മുമ്പ് തന്നെ വിദ്യാഭ്യാസം കച്ചവടമാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പണമുണ്ടെങ്കിലേ പഠിക്കാൻ പറ്റും. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ആദ്യത്തെ പാഠം തന്നെ തെറ്റായത് കൊണ്ടാ ഈ നാടിന് ഗതി വന്നത്. നമ്മുടെ സ്റ്റേറ്റിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇത് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇതുപോലെ കൈക്കൂലി വാങ്ങുന്ന കോളേജുകളെ കണ്ടുപിടിച്ച് ആക്ഷൻ എടുക്കാൻ വേണ്ടിട്ടാ ഞങ്ങളെ സ്പെഷ്യൽ ഓഫീസറായിട്ട് നിയമിച്ചിരിക്കുന്നത്. ശരി സർ, ഇദ്ദേഹം പറഞ്ഞ പോലെ നമുക്ക് കോളേജ് അങ്ങ് അടച്ചു പൂട്ടിയ സാറ്. വിഷമിക്കല്ലേടാ, കെട്ടിടം ഉണ്ടാക്കിയ പൈസ, കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ, ഇവരെ പോലുള്ള ഓഫീസേഴ്സിന് കൊടുക്കുന്ന കിംപ്ലം സംതിങ്, അതിന്റെ പലിശ, പിന്നെ എന്റെ ഫീസ്, ഇതെല്ലാം ചേർക്കുമ്പോ ഒരു 100-125 കോടിയേ വരൂ. അതിങ്ങ് തന്നെങ്കിൽ ഞങ്ങൾ അങ്ങ് പൂട്ടിയേക്കാം. റൗഡികളെ വെച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തണം? ഒരിക്കലും പാടില്ല. വരട്ടുന്നത് തെറ്റു തന്നെയാ. എനിക്ക് അടിക്കുന്നതാ ശീലം. പ്രായമുള്ളത് കൊണ്ടാ ഇത്രയും സംസാരിച്ചത്. ജീവനിൽ പേടിയുള്ളവർക്കേ റൗഡികളെ പേടിയുള്ളൂ. ശരി, നീ ഒന്ന് ഞങ്ങളെ കൈവച്ച് നോക്ക്. ആസ്ട്രോൾ പണം വാങ്ങി റൗഡി ഇത്രയും കാണിക്കുന്ന നിങ്ങൾക്കേ ഇത്ര അഹങ്കാരമുണ്ടെങ്കിൽ പണം കെട്ടി കബളിക്കപ്പെട്ടതുമല്ലാതെ പഠിച്ച പഠിപ്പും വെറുതെ എന്ന് വേദനിച്ചിരിക്കുന്നവരുണ്ടല്ലോ. ആ 10,000 സ്റ്റുഡൻസ് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ, നിന്റെ അവസ്ഥ എന്താകുമെന്നറിയോ? നീ കെട്ടിപ്പൊക്കിയ കോളേജിൽ നിന്റെ ശവക്കല്ലറ കെട്ടും. ഞങ്ങൾ ആരാന്ന വിചാരിച്ചേ? വി ആർ ഗവൺമെന്റ് സർവൻസ്. വിത്തൗട്ട് നോളജ് കോളേജ് നീ എങ്ങനെ നടത്തുമെന്ന് കാണണം. വരണം സർ. കുറച്ചെങ്കിലും വിവരം ഉണ്ടോടാ നിനക്ക്? അവരെല്ലാം ഗവൺമെന്റ് ഓഫീസേഴ്സ് അല്ലേ? ഞാൻ ഇടപെട്ടു ഒന്ന് പുറത്തറിഞ്ഞാൽ? സാറിനൊരു മര്യാദ തരാതെ അവർ സംസാരിച്ചത്, അതുകൊണ്ടാ സാറേ പോലീസിൽ ഞാൻ പോയി സറണ്ടർ ആയിക്കോളാം. എന്നെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചാലും ഒരിക്കലും ഞാൻ സാറിന്റെ പേര് പറയില്ല. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ബീച്ച് റോഡിൽ ഒരു സമാധാന റാലി നടക്കാൻ പോവുക.
ആ സമാധാന റാലി ഒരു കലാപക്കളമാക്കി മാറ്റണം. കുറഞ്ഞതൊരു 10-40 പേരെയെങ്കിലും വെട്ടിക്കൊന്നുകളയണം. ആ 40 പേരുടെ ശവങ്ങൾക്കിടയിൽ ഈ 3 പേരുടെ ശവം കൂടി കൊണ്ടുപോയിട്ടേക്ക്. നാളെ ഈ ന്യൂസ് ടിവിയിലും പത്രത്തിലും വരുമ്പോൾ 3 ഓഫീസേഴ്സും കലാപത്തിൽ മരിച്ചതായിട്ട് വരും. നമസ്കാരം സർ, അസിസ്റ്റന്റ് കമ്മീഷൻ പരമഗുരു സാറിനെ ഒന്ന് കാണണോ? എന്തിനാടാ വെറുതെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ശല്യം ചെയ്യുന്നത്? എന്താ മാറ്റർ? പ്രഭാകർ, അമ്മ. എടാ, നിന്നോട് ഇങ്ങോട്ട് വരരുത് വരരുത്, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വാടാ ഇങ്ങോട്ട്. അമ്മേ, വാ. അമ്മേ, ഞാൻ പറയുന്നത് കേക്ക്. അമ്മേ, പരമഗുരു സാർ എനിക്ക് കാണണം. കണ്ടേ പറ്റിയത് പറഞ്ഞില്ലേ? വാടാ. ഒരു അത്യാവശ്യ കാര്യത്തിനാ. എന്തിനാ അമ്മേ എന്നെ വണ്ടി കയറ? അമ്മേ, കേറ്. കേറ് പറഞ്ഞു. കേക്ക്. അമ്മേ, കേറ് ഇങ്ങോട്ട്. എന്താ പ്രശ്നം? പയ്യന്റെ പേര് പ്രഭാകരൻ എന്നാ. കോളേജ് സ്റ്റുഡന്റാ. ഒരു പ്രധാനപ്പെട്ട വിഷയം സാറിന് നേരിട്ട് കാണാൻ 3-4 ദിവസമായിട്ട് വരിക. അവന്റെ അമ്മ അവിടെ എന്തിനാ വന്നേന്ന് ചോദിച്ച് വഴക്ക് പറഞ്ഞിട്ട് കൊണ്ടുപോവാ. ഈ പരമഗുരു എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ കോളേജിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അവനാണോ? അല്ല, അദ്ദേഹമാണോ? അതെ. പാവാടയെ പറ്റി എപ്പോഴും എപ്പോഴും പാടിക്കൊണ്ട് നടന്നിരുന്ന അവനാണാ? അല്ല, വെൽക്കം പാവാട ഗുരു. സാർ, ഓക്കെ ഓക്കെ, വെൽക്കം പരമഗുരു. കം ഓൺ, നിങ്ങൾക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. സാർ, ബൊക്കെ. യു ആർ സോ നോട്ടി. സുഖായിരിക്കുന്നില്ല സാർ? പണ്ട് പ്രശ്നക്കാരനാണെങ്കിൽ ഇപ്പൊ പോലീസുകാരൻ. വന്നാട്ടെ സാർ. സോറി. വാ പരമഗുരു. പ്രഭാകർ, എന്തിനാ എന്നെ അന്വേഷിച്ച് 2 പ്രാവശ്യം ഓഫീസിൽ വന്നത്? അല്ല സാർ, ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്താ ഞാൻ കണ്ട റൗഡികള് എന്നെ തല്ലി കൊല്ലൂ സാർ. ആരാ ഇത് പറഞ്ഞത്? എന്റെ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് സാർ. അമ്മയ്ക്ക് ഞാൻ ഒരേ ഒരു മകനാ. കുട്ടിക്കാലത്ത് എന്റെ അച്ഛൻ മരിച്ചുപോയി. കൂലിപ്പണി ചെയ്ത് കഷ്ടപ്പെട്ട സാർ എന്റെ അമ്മ എന്നെ പഠിപ്പിക്കുന്നേ. ഇപ്പൊ ഞാൻ BA സെക്കൻഡ് ഇയർ പഠിച്ചോണ്ടിരിക്കുക. ഞാനെന്ന് പറഞ്ഞ എന്റെ അമ്മയ്ക്ക് ജീവനാണ് സാർ. സാർ, ഞാൻ നന്നായിരിക്കണമെന്ന് എന്റെ അമ്മ വിചാരിക്കുന്ന പോലെയാ സ്റ്റുഡൻസ് എല്ലാവരും നന്നായിരിക്കണമെന്ന് ആ 3 ഓഫീസേഴ്സും വിചാരിക്കുന്നത്. ഏത് 3 ഓഫീസേഴ്സ്? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനിൽ നിന്ന് കോളേജസ് അപ്രൂവ് ചെയ്യുന്ന ഓഫീസേഴ്സ്. കുറച്ചു നാൾ മുമ്പ് നടന്ന കലാപത്തില് മരിച്ചുപോയ ആ ഓഫീസേഴ്സ് ആണോ? സാർ, അവർ കലാപത്തിൽ മരിച്ചതല്ല സാർ, അവരെ തല്ലിക്കൊന്നതാണ് സാർ. എന്താ നീ പറയുന്നത്? സാർ, ഞാൻ പഠിച്ചതിന് ശേഷം ബാക്കിയുള്ള സമയം കോൾ ടാക്സി ഓടിക്കാറുണ്ട് സാർ. എന്റെ കോൾ ടാക്സിയിലായിരുന്നു സാർ ആ 3 ഓഫീസേഴ്സും ഒരു സ്ഥലത്തേക്ക് പോയത്. Thank you.
എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിച്ച് ഞാനിപ്പോ സാറിനെ കാണാൻ വന്നത് അത് സാറിനോടുള്ള വിശ്വാസം കൊണ്ടാണ് സാർ. സാർ എവിടെ സാക്ഷി പറയാൻ വിളിച്ചാലും ഞാൻ വരാം സാർ. ആ കൊലയാളി കൂട്ടത്തെ ശിക്ഷിക്കാതെ വിടരുത് സാർ. തക്കതായ ശിക്ഷ കൊടുക്കണം സാർ. 20 വയസ്സുള്ള നിനക്ക് ഇത്രയും ധൈര്യം ഉണ്ടെങ്കിൽ ഇതേ ലക്ഷ്യവും മനസ്സിൽ കണ്ട് IPS പഠിച്ച് ജയിച്ചവനാ ഞാൻ. ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങനെ അടിക്കുക? ഇവൻ പറയുന്നത് ഒക്കെ നുണയാ. ഇവൻ പറയുന്നത് ഒന്നും വിശ്വസിക്കരുത്. ആരും ഒരു ഓഫീസറെ അടിച്ചു കൊന്നിട്ടുമില്ല, ഇവനിട്ട് കണ്ടിട്ടുമില്ല. ഇവനുണ്ടല്ലോ ഇപ്പോ കുറച്ചു നാളായിട്ട് ആരെ കണ്ടാലും എന്ത് കണ്ടാലും കൊല കൊള്ള എന്നൊക്കെ ഭ്രാന്ത് പിടിച്ച പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചത് ഞാൻ. കുറച്ചു നാള് മരുന്ന് കഴിച്ച പിന്നെ ഒക്കെ ശരിയാവുന്ന ആ ഡോക്ടർ പറഞ്ഞ് സത്യമാണ് സാർ. ഒരു സത്യം മറയ്ക്കാനായി സ്വന്തം മകനെ ഭ്രാന്തനാക്കരുത് മാഡം. ഭ്രാന്താണെങ്കിൽ എന്റെ മകൻ ജീവനോടെ ഇരിക്കുമല്ലോ സാറ്. ഇതെല്ലാം വല്ല ആൾക്കാരുടെ വിഷയങ്ങളാ. ഇതിൽ എന്റെ മകനും കൂടി ഉൾപ്പെട്ട് അന്വേഷണം തുടങ്ങിയ ഇവന്റെ ജീവനെ അത് ബാധിക്കുന്നത് സാറേ. സാറേ 3 കൊലപാതകം മറിക്കുന്നതിന് 30 കൊലപാതകം ചെയ്തവർക്ക് ഇവൻ എന്താ സാർ? അത്രയ്ക്ക് വലിയ കാര്യമാണോ? എന്റെ മോനെ ഞാൻ പഠിക്കാൻ വിടുന്നില്ല, ജോലിക്ക് വിടുന്നില്ല. അവസാനം വരെ എന്റെ കൂടെ എന്റെ മോൻ ജീവനോടെ ഉണ്ടായാൽ മാത്രം മതി. മാഡം, നിങ്ങൾ ഈ ഭയപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ആളുകൾ ഇങ്ങനെ ഭയപ്പെടുന്നോണ്ടാ നീതി നടപ്പിലാകാത്തത്. അവൻ നിങ്ങളോട് ചെയ്ത സത്യത്തെക്കാൾ ഉപരി എന്നിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനെ സംരക്ഷിക്കേണ്ടത് നിങ്ങളെക്കാൾ എന്റെ കർത്തവ്യം. കുറ്റവാളികളെ പിടിക്കുക മാത്രമല്ല പോലീസിന്റെ ജോലി, നല്ല മനുഷ്യർക്ക് കാവല് കൂടിയാ. നിങ്ങളുടെ കയ്യിൽ അധികാരവും തോക്കും നിറയെ പോലീസുകാരും ഒക്കെ ഉണ്ട്. എന്നാ എനിക്ക് എന്റെ മോൻ മാത്രമേ ഉള്ളൂ. ദയവു ചെയ്ത് ഇവനെ കാണിച്ചു കൊടുക്കരുത് സാർ. കാണിച്ചു കൊടുക്കേ? നിങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. നിങ്ങളുടെ മകന്റെ ദേഹത്ത് ഒരു പോറൽ പോലും വീഴാതെ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾക്ക് ആവശ്യമുള്ള സംരക്ഷണം ഞാൻ തന്നോളാം. ധൈര്യമായിട്ട് പോയിക്കോളൂ. എന്താ നിങ്ങൾ പറയുന്നത്? ഒരു സമ്മേളനം കലാപമാക്കി മാറ്റിയെന്നോ? അതെ സാർ, അവർ കൊല ചെയ്ത 3 ഓഫീസേഴ്സിന്റെ കൊലപാതകം മറയ്ക്കാൻ വേണ്ടി കലാപം ഉണ്ടാക്കി 30 പേരെയാണ് കൊന്നത്. അത് നേരിട്ട് കണ്ട ഒരു കോളേജ് സ്റ്റുഡന്റ് എനിക്ക് മൊഴി നൽകുകയും ചെയ്തു സാർ. സാർ, ഈ കേസ് കഴിയുന്ന വരേക്കും ആ പയ്യനെ കുടുംബത്തിന് സംരക്ഷണം കൊടുക്കണം സാർ. അത് മാത്രമല്ല സാർ, ഈ കലാപം ക്രിയേറ്റ് ചെയ്ത റൗഡികളെ പിടിച്ച വലിയ VIPകളിൽ പലരും പിടിക്കപ്പെടും. പ്രൊസീഡ്. താങ്ക് യു സാർ. പരമഗുരു, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. നമസ്കാരം DGP സാർ. നമസ്കാരം. ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഉന്നത സ്ഥാനത്താണ് നിങ്ങളിപ്പോൾ. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ബി സീറ്റഡ്. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാൻ മടിക്കരുത്. DGPക്ക് ഹെൽപ്പോ? എല്ലാവരും പോലീസിൻ്റെ അടുത്ത് സഹായം ചോദിച്ചാൽ വരാറ്. നിങ്ങൾ പോലീസിന് സഹായം ചെയ്യാൻ വന്നിരിക്കുക. ഓഫീസേഴ്സിനെ കൊന്നത് കണ്ട ഒരു ദൃക്സാക്ഷി ഉണ്ടടാ. കൊല്ലുന്നത് മഹാകാര്യമല്ല, അത് തെളിവില്ലാതെ ചെയ്യണം. അവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊന്നേക്ക്. അമ്മേ, എന്തിനാ ഇപ്പൊ നാട്ടിലേക്ക് പോന്നേ?
നാളെ എനിക്ക് എക്സാം ഉള്ളതല്ലേ. എക്സാം എഴുതിയില്ലെങ്കിൽ എന്റെ രണ്ടു വർഷത്തെ പഠിത്തം പോവില്ലേ അമ്മേ. അവന്റെ ഒരു പഠിപ്പ് മണ്ണാൻ കട്ടെ. പരീക്ഷ എഴുതിയില്ലെങ്കിൽ രണ്ടു വർഷത്തെ പഠിപ്പല്ലേ പോകൂ. എന്നാ ഇവിടെ നിന്നിട്ട് ജീവനാ പോകുന്നത്? തടക്കം കൂട്ട. പരമഗുരു സാർ വളരെ നല്ലവനമ്മേ. എന്റെ കാര്യമൊക്കെ സാർ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലേ. സാർ എനിക്ക് സപ്പോർട്ട് ഉള്ളവരെ എന്നെ ആരും ഒന്നും ചെയ്യില്ല. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്. എടുക്ക, കെട്ടിയെടുക്ക്. അമ്മേ വേണ്ട അമ്മേ, നാളെ എനിക്ക് എക്സാമാ. പരമഗുരു സാറിനോട് ഒന്നും പറഞ്ഞിട്ട് പോവാമേ. നീ ഒന്നും പറയണ്ട, വണ്ടി കയറ. കൊലയാളികൾ ഇവരമ്മേ. സത്യാണോ പറഞ്ഞത്? അതെ അമ്മേ. ഇവര് അവരെ കൊല്ലുന്നു ഞാൻ കണ്ടതമ്മേ. എടാ നീ വണ്ടി കേറ് അമ്മേ. കേറും പറഞ്ഞില്ലേ, കേറ്. ഈ പ്രഭാകരന്റെ വീടേത്? ചോദിച്ചത് കേട്ടില്ലേ? ഞാനിവിടെ പുതിയ ആളാ. നിങ്ങള് ഇവിടെ വേറെ ആരോടും ചോദിച്ചു നോക്ക്. ആ ബാഗ് എടുത്തോണ്ട് പോവാൻ നോക്ക്. ഈ പ്രഭാകരന്റെ വീടേതാ? ഇപ്പൊ നിങ്ങൾ സംസാരിച്ചില്ലേ, അതാ പ്രഭാകരന്റെ അമ്മ. ഓ, അപ്പൊ അവള് പറ്റിച്ചതാ. അമ്മേ, അവിടെ നമ്മൾ പിന്നാലുണ്ടമ്മേ. അയ്യോ, അവൾ എവിടെ പോയാലും വിടരുത്. പ്രഭാകർ, ഞാൻ അമ്മയെ വിളിക്കുന്നേ. നീ എന്നെ നോക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞതായി പൊല്ലാപ്പിനൊന്നും പോകണ്ടെന്ന്. നമുക്ക് ഈ നാട് വിട്ടു പോകാം. എനിക്ക് എനിക്ക് വാ, പോകാം. പ്രഭാകർ, പണിയാണ് നീ ചെയ്തത്? കണ്ണാടി അവിടെ വെച്ച് മറന്നിട്ടാണോ പോകുന്നത്? ഞാൻ പത്തിരട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മ വെച്ച് തരാട്ടോ. അമ്മ, നിന്റെ കണ്ണാടി പത്തിരമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലടാ. ഇപ്പൊ കണ്ടില്ലേ, അവനെ കൊന്നുകൊണ്ടിട്ടിരിക്കുക ഇവിടെ. നോക്ക നിങ്ങള്.
ഇപ്പൊ സന്തോഷായില്ലേ? വലിയ ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടണ്ട, നമുക്ക് ഈ നാട് വിട്ടു പോകാന്ന് പറഞ്ഞതാ ഞാൻ. പരമഗുരു സാർ വളരെ നല്ലവനാ, നമുക്കൊന്നും സംഭവിക്കില്ല, അവരെ രക്ഷിച്ചോളൂ അമ്മ ധൈര്യമായിട്ടിരിക്കുന്ന പറഞ്ഞതാ അവൻ. അങ്ങനെ വിശ്വസിച്ചു പറഞ്ഞവനെ രക്ഷിക്കാതെ വിട്ടു കളഞ്ഞില്ലേ? എന്തിനെ വിട്ടു കളഞ്ഞത്? ചെറുത്തിരുന്ന് കരുതി തഴിഞ്ഞു കളഞ്ഞു അല്ലേ? അല്ലെങ്കിൽ പഠിപ്പില്ലെന്ന് കരുതി അങ്ങ് പോയിക്കോട്ടെന്ന് കരുതി അല്ലേ? എന്റെ പോലെ ശരീരത്തിന് പോറില് പോലും വീഴാതെ നിങ്ങളുടെ പോലീസ് അവനെ രക്ഷിക്കുന്നു പറഞ്ഞതല്ലേ? ഇപ്പൊ ഇവനെ വെട്ടിക്കൊന്ന് ഇവിടെ കൊണ്ടിട്ടില്ലേ? എന്റെ മോന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ഈ പോലീസ് എന്തിനാ? എന്തിനാ? എന്തിനാ നിങ്ങൾക്ക് കാക്കിക്കുപ്പായം? ലോക്കപ്പ് തുറന്ന് മൂന്ന് റവടികളും പുറത്തേക്ക് കൊണ്ടുപോവാ. ശരി സർ. ഗുഡ് മോർണിംഗ് സർ. റവടി ശിവിക്കെതിരായുള്ള FIR കോപ്പിയും എടുത്തേ. ശരി സർ. FIR കീറി കളഞ്ഞല്ലോ സർ, ഇനി എങ്ങനെ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും സർ? എടാ, അവനെ കിട്ടിയ കോർട്ടിൽ കൊണ്ടുപോയി ശിക്ഷയൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല, കാണുന്ന സ്ഥലത്തിട്ട് തീർക്കൂന്ന് ചെന്ന് പറഞ്ഞേരെ. ഔട്ട്. സാറേ, 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 എന്താടാ എന്തു സാറേ? ആ പരമഗുരു AC എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓടി നടക്കുക, അവന്റെ കയ്യിലകപ്പെട്ട എന്നെ കൊന്നു കളയും സാർ. സാറേ എനിക്ക് ഭയങ്കര പേടിയാവും സാറേ. പേടിയോ നിനക്കോ? ഡാ, ഈ വാക്ക് ആദ്യമായിട്ടാണല്ലോ നിന്റെ വായിന്ന് കേൾക്കുന്നേ. അല്ലടാ, നമ്മൾ കാണാത്ത പോലീസാണോ? നമ്മൾ വിലക്കെടുക്കാത്ത വക്കീലുണ്ടോ? നമ്മൾ വരട്ടാത്ത ജഡ്ജുണ്ടോ? അയ്യോ അങ്ങനെ പറയല്ലേ സാർ, നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചാ എന്റെ പേരിലുള്ള FIR കുപ്പി അവൻ കീറിക്കളഞ്ഞത്. ഇതൊരു കേസായിട്ട് എടുക്കാതെ എന്നോട് പ്രതികാരം വീട്ടാൻ വേണ്ടി നടക്കുക അവൻ. അവൻ എന്നെ കൊല്ലാതെ പോകില്ല സാർ. അങ്ങനെയാണോ? അവനെന്തിനാടാ നമ്മളെ ഫോളോ ചെയ്യുന്നത്? നമ്മൾ അവനെ ഫോളോ ചെയ്യണോടാ? ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ വിഷമിക്കണ്ട സർ. സാറിന്റെ ജീവന് ഭീഷണിയുണ്ടെന്നാ പറയുന്നത്, അതുകൊണ്ട് സംരക്ഷണം ചോദിച്ചു വന്നിരിക്കുക. പരമഗുരു, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സാറിന് നിങ്ങൾ തന്നെ സംരക്ഷണം കൊടുക്കണമെന്നാ സാർ ആഗ്രഹിക്കുന്നത്. ഐ എം സോറി സാർ, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രഭാകർ കൊലക്കേസില് ഇപ്പോഴാണ് ഒരു പ്രധാന തെളിവ് കിട്ടിയിരിക്കുന്നത്. ഈ സിറ്റുവേഷനിൽ ആ കേസ് വിട്ടിട്ട് എനിക്കെങ്ങനെ ഡിവേറ്റ് ചെയ്യാൻ പറ്റും? പരമഗുരു, ഇത് ഹോം മിനിസ്റ്ററുടെ പേഴ്സണൽ ഇൻട്രസ്റ്റാ, അത് നമുക്ക് നിരസിക്കാൻ പറ്റില്ല. സാറിന് സംരക്ഷണം കൊടുത്ത് ജീവൻ രക്ഷിച്ച് ഡിപ്പാർട്ട്മെന്റിന് നല്ല പേര് വാങ്ങിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. AC സാറിന് ഏതെങ്കിലും പ്രധാനപ്പെട്ട കേസുണ്ടാവും, അതെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്റെ കൂടെ സാർ അയക്കുന്നുണ്ടല്ലോ, വളരെ നന്ദി. സെക്യൂരിറ്റി സാറേ, ആ വാച്ച്മാൻ നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കും. അപ്പൊ സാറേ ഇവിടുത്തെ സെക്യൂരിറ്റി? അതോ, അതിന് സർക്കാർ ഒരുത്തനെ അയച്ചിട്ടുണ്ടല്ലോ. പരമഗുരു, നിങ്ങളുടെ ജോലി അവൻ ചെയ്തോളും. ശരി സാർ. അപ്പൊ സാറേ ഇവിടുത്തെ സെക്യൂരിറ്റി?
എന്തിനാ മടിച്ചു നിൽക്കുന്നേ? ധൈര്യമായിട്ട് കയറി വാടാ. എടാ ശിവ, നീ പരമഗുരുവിനെ കണ്ട് പേടിച്ചു പോയോ? ഇപ്പൊ ഇവൻ നിന്നെ പിടിക്കുന്ന പോലീസ് ഓഫീസർ അല്ല, ആ ഡ്യൂട്ടിയിൽ നിന്ന് അവനെ മാറ്റിക്കളഞ്ഞില്ലേ? ഇപ്പൊ ഇവൻ എന്റെ സുരക്ഷയ്ക്കായി വന്ന ബോഡിഗാർഡാ, സെക്യൂരിറ്റി. നിന്നെ അവൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, വാടാ. എടാ പരമഗുരു, നിന്നെ എന്തിനാ ബോഡിഗാർഡായിട്ട് വെച്ചതെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ? ഈ ശിവ എന്റെ ജീവനാ. ഇവൻ എനിക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്. ഇവൻ എന്തെങ്കിലും സംഭവിച്ചാ എനിക്കത് സഹിക്കാൻ കഴിയില്ല. എന്റെ ശിവയെ നീ അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടേക്ക്. പറ്റില്ല എന്ന് വാശി പിടിച്ചാ ഇപ്പൊ ഒരാഴ്ചയാണ് നിന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതൊരു മാസമാകും, ഒരു വർഷമാകും, എന്തിനു നീ റിട്ടയർ ആകുന്നവരെ ഈ വീട്ടില് ബോഡിഗാർഡ് എന്ന പേരിൽ വാച്ച്മാനായിട്ട് ജീവിക്കേണ്ടി വരും. നിന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്ത് നടന്നാലും അത് ഉടനെ സർക്കാരിൽ റിപ്പോർട്ട് ചെയ്യണം. നന്നായിട്ട് ആലോചിച്ച് ഒരു തീരുമാനമെടുക്കും. എടാ ശിവ, വാടാ. സത്യം പറയട്ടെ, സാറിനെ എതിർത്ത് ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. എന്നെങ്കിലും ഒരിക്കൽ സാറിന്റെ വാതുക്ക വന്ന് ഇരുന്നേ പറ്റൂ. വെൽക്കം ഗുരു. നിനക്ക് മനംമാറ്റം ഉണ്ടായല്ലേ? ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ സാറിന്റെ പവറിന് മുമ്പിൽ ഓഫാവാത്ത ആണുങ്ങളില്ലടാ. എന്ത് വേണമെങ്കിൽ ചോദിച്ചോ, സാറ് തരും. ചെല്ല്. പരമഗുരു, സ്നേഹിച്ച എന്നെ പോലെ നല്ല സ്നേഹിതനുമില്ല, എതിർത്ത എന്നെ പോലത്തെ വൃത്തികെട്ട ശത്രുവില്ല. നന്നായിട്ട് ആലോചിച്ചു സാർ. നിങ്ങൾക്ക് അവൻ ജീവന് തുല്യല്ലേ. അവൻ എന്തെങ്കിലും പറ്റിയാ നിങ്ങൾക്കത് താങ്ങാൻ പറ്റില്ല. എന്തിനാ വെറുതെ അവനെ അറസ്റ്റ് ചെയ്തിട്ട് ഒരു കോംപ്രമൈസിൽ പോകാന്ന് ഞാൻ തീരുമാനിച്ചു. ഇത് കേട്ടില്ലേ, നീ പേടിച്ചല്ലായിരുന്നോ? എന്റെ വീട്ടിൽ വന്നവൻ ആരാടാ ഞാൻ പറയുന്നത് അനുസരിക്കാതെ പോയിട്ടുള്ളത്? നോക്ക്, പരമഗുരു നമ്മുടെ വഴിക്ക് വന്നടാ. ചോദിക്ക് പരമഗുരു, നിനക്ക് എന്താ വേണ്ടത്? ചോദിക്കേ. എനിക്ക് വേണ്ടത് വേറൊന്നുമല്ല, ഇവന്റെ ജീവനാ. അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. എന്ത് നടന്നാലും ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കണ്ടേ? കൊടുക്കാൻ പോവാ. ഇവൻ എന്നെ കൊല്ലാൻ വന്നു, അതുകൊണ്ടാ ഞാൻ ഷൂട്ട് ചെയ്തേന്ന്. എന്താ ഷോക്കായത്? ഇപ്പൊ എനിക്ക് നിന്നെയും തട്ടിട്ട് ഒരു വാക്കൂടങ്ങ് ചേർത്താ മതി, വന്നവൻ നിന്നെ കൊന്നു എന്ന്. അതുകൊണ്ടാ ഞാൻ അവനെ കൊന്നേന്ന്. എന്താ, എന്റെ സംരക്ഷണത്തിൽ ഇരിക്കുമ്പോ നീ ചത്തുപോയ എന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നടക്കല്. അതുകൊണ്ടാ നിന്നെ ഞാൻ ജീവനോടെ വിടുന്നത്. അല്ല, എന്താ നീ പറഞ്ഞത്? ജീവിതകാലം മുഴുവൻ നീ എന്നെ വാച്ച്മാനായിട്ട് വെക്കുന്നോ? വെച്ചോളൂ, ഞാൻ റെഡിയാ.
എന്താ നിങ്ങൾ ഈ പറയുന്നത്? ആ മൂന്ന് ഓഫീസേഴ്സിന്റെ മരണത്തിന് കാരണം ജയപ്രകാശ് ആണെന്നോ? അതെ സാർ, എത്രയും പെട്ടെന്ന് അവന്റെ മേൽ ആക്ഷൻ എടുക്കണം. പരമഗുരു, ജയപ്രകാശ് ഒരു VIP-ആ. അദ്ദേഹത്തിന്റെ പേരിൽ ആക്ഷൻ എടുത്താൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല ഗവൺമെന്റും മറുപടി പറയേണ്ടി വരും. ശരി, നീ പറയുന്നത് പോലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തെന്ന് വെക്കേ. അദ്ദേഹത്തെ കുറ്റവാളിയായിട്ട് സ്ഥാപിക്കാൻ നമ്മളടുത്ത് എന്താ തെളിവുള്ളത്? അതുകൊണ്ടാണ് അന്വേഷണ കമ്മീഷനെ നിയമിക്കാൻ പറയുന്നത്. അവരന്വേഷിച്ച എല്ലാ സത്യങ്ങളും പുറത്തുവരും. അന്വേഷണ കമ്മീഷനെ വെക്കാൻ പോലീസിന് അധികാരമില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? അതറിയാം സാർ, അധികാരമുള്ള മൂന്ന് പേരെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. ആരാ അവരൊക്കെ? കൊല ചെയ്യപ്പെട്ട മൂന്ന് ഓഫീസേഴ്സിന്റെ ഫാമിലി. ഇവര് ഹർജി കൊടുത്ത അന്വേഷണ കമ്മീഷനെ വെക്കേണ്ടി വരില്ലേ സാർ? സാർ, എന്റെ കുട്ടികളുടെ അച്ഛൻ കലാപത്തിൽ മരിച്ചതാണെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ അദ്ദേഹത്തെ കൊന്നതാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ തകർന്നുപോയി സാർ. ആ കുറ്റവാളികളെ സാറാണ് കണ്ടുപിടിച്ച് ശിക്ഷ വാങ്ങി കൊടുക്കേണ്ടത്. വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നീതി ലഭിക്കാൻ തീർച്ചയായും ഞാൻ. 30 പേരുടെ ജീവനെടുത്ത കലാപം സൃഷ്ടിച്ചവരെ കണ്ടുപിടിക്കാനായിട്ട് ഈ ഗവൺമെന്റ് റിട്ടയറായ ജഡ്ജ് ശ്രീ വീരേന്ദ്ര സിംഗ് അവരെ നിയമിച്ചിരിക്കുകയാണ്. ഹോണറബിൾ ജസ്റ്റിസ് പ്ലീസ്. ഞാൻ റിട്ടയർ ചെയ്തൊരു ജഡ്ജിയാ, എന്നാ നീതിക്ക് റിട്ടയർമെന്റ് ഇല്ല. അതുകൊണ്ട് ഈ ചുമതല ഏൽക്കുന്നതിൽ ആത്മാർത്ഥമായി അഭിമാനിക്കുക. സാർ, പ്രകാശനെ പോലെയുള്ള കുറ്റവാളികൾ ഈ നാട്ടിൽ സ്വതന്ത്രമായി ജീവിക്കുമ്പോൾ കോടതിക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിനും മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ നാണക്കേടാ. അവനെതിരെയുള്ള സാക്ഷികളും തെളിവുകളും ഒക്കെ കമ്മീഷന് മുന്നിൽ ഹാജരാക്കൂ. നിയമപ്രകാരം അവന് ശിക്ഷ കിട്ടിയിരിക്കും. താങ്ക് യു സർ. വീരപ്പൻ. വീരപ്പ, ഞാൻ നിന്നോട് ചോദ്യം ചോദിച്ചില്ലല്ലോ. അതിനു മുമ്പ് തല കുനിച്ചോ? എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? 4 മാസം മുമ്പ് നടന്ന സമാധാന റാലിയിൽ നിങ്ങൾക്കല്ലായിരുന്നു സംരക്ഷണ ചുമതല? അതെ സർ. ആ റാലിയിൽ എങ്ങനെ കലാപം ഉണ്ടായത്? അത് എനിക്കറിയില്ല സർ. നിങ്ങൾക്കറിയാം? സത്യമായിട്ട് എനിക്കറിയില്ല സർ. അതിന്റെ റിപ്പോർട്ട് അപ്പൊ തന്നെ കമ്മീഷണർ കൊടുത്തിട്ടുണ്ട് സർ. ഞാൻ ചോദിച്ചത് ശരിക്കുള്ള റിപ്പോർട്ടാ സാർ. അതാണ് സാർ ശരിക്കുള്ള റിപ്പോർട്ട്. സാർ, ശരിക്കുള്ള റിപ്പോർട്ടുമായിട്ട് ഞാൻ വന്ന് കാണാം. കലാപം നടത്തിട്ട് കൊറേ കാലായി. മരിച്ചുപോയ 30 പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്തതാ. ഇപ്പൊ ഒന്ന് റിപ്പോർട്ട് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യാനാ? ആ 27 പേരുടെ റിപ്പോർട്ട് കറക്റ്റാണ്. എന്നാ ഗവൺമെന്റ് ഓഫീസേഴ്സ് 3 പേരുടെ റിപ്പോർട്ട്, അതിലെന്തോ കുഴപ്പമുണ്ട്. കലാപം നടക്കുന്നതിന് 4 മണിക്കൂർ മുമ്പ് തന്നെ അവർ മരിച്ചിരുന്നു എന്ന ഡിപ്പാർട്ട്മെന്റിന് സംശയമുണ്ട്. സാർ, ഞാനൊരു ഗവൺമെന്റ് ഓഫീസറാണെന്ന് മനസ്സിലാക്കാതെ സംസാരിക്കുന്നത്. ഞാൻ കൊടുത്ത റിപ്പോർട്ട് കറക്റ്റ് തന്നെയാ. നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോ തന്നെ എന്തോ പന്തികേടുണ്ട്. ഡോക്ടർ, അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും നിങ്ങളെ ത്രെട്ടൻ ചെയ്തോ? നോനോ, നിങ്ങളായപ്പോ എന്നെ ത്രെട്ടൻ ചെയ്യണത്? ഞാൻ കൊടുത്ത റിപ്പോർട്ട് കറക്റ്റ് തന്നെയാ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അന്വേഷണ കമ്മീഷന്റെ ചുമതലയിൽ നിന്ന് ഞാൻ പിന്മാറുകയാണ്. ഗവൺമെന്റിനെ ഇക്കാര്യം ഞാൻ അറിയിച്ചിട്ടുണ്ട്. സോ ഫർദറായിട്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. യു ക്യാൻ ഗോ. അനീതി കണ്ട് നിങ്ങളെ പോലുള്ള നീതിപാലകർ പേടിച്ചാൽ പിന്നെ ജനങ്ങളുടെ ഗതി? ഈ അന്വേഷണം നടക്കാതെ പോയ ഒരു നീചനായ വ്യക്തിക്ക് മുന്നിൽ സർക്കാർ തോൽക്കുന്നത് പോലെയാകും. വേണ്ട സാർ, പ്ലീസ് പിന്മാറരുത്. പരമഗുരു, ആ ദുഷ്ടനോട് താണു വീണ് അപേക്ഷിച്ചിട്ടാ ഞങ്ങൾ വീണ്ടും ജീവിതത്തിലേക്ക് വന്നത്. എന്റെ വീട്ടുകാരന്റെ മനസ്സ് മാറ്റല്ലേ. ഇത് നോക്കൂ മാഡം, നിങ്ങളുടെ ഭർത്താവിന് മാത്രമേ ആ ജയപ്രകാശിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റൂ. അതിനു മുൻപ് എന്റെ കുടുംബത്തെ അവരെവിടെയാ താമസിപ്പിച്ചിരുന്നതെന്ന് അറിയാമോ? 13-ാമത്തെ ഫ്ലോർ. നീ എനിക്കെതിരായിട്ട് അന്വേഷണ കമ്മീഷനെ വെച്ചോ? അത് കേട്ട് എന്റെ ഫാമിലി എല്ലാം പേടിച്ചു വിറയ്ക്ക. അപ്പോ നിന്റെ ഫാമിലിയും പേടിച്ചു വിറക്കേണ്ടതല്ലേ? ഡാ, നീ വിചാരിക്കുന്ന പോലെ ഞാനൊരു സാധാരണ ആളല്ല. ഞാൻ ചീത്ത വിളിക്കില്ല, അടിക്കില്ല, കെട്ടിയിടില്ല, വെട്ടില്ല, ഷൂട്ടേ പോലുമില്ല. എന്നാ ഒന്നുണ്ട്, ഇവളോ ഇവനോ ഇവനോ ഇവളോ അവളോ ആരെങ്കിലും ഒരാൾ ഇവിടുന്ന് ചാടിയേക്ക്. ചെല്ലെ, ചാട്, ചാടാ. എന്താ പേടിയാ? ഞങ്ങളുണ്ട്. നിങ്ങൾക്ക് പേടിയാണെങ്കിൽ എന്റെ ആൾക്കാര് ഓരോരുത്തരെ തൂക്കിയെടുത്തെറിയാടാ. നിങ്ങൾക്ക് എന്നെയല്ലേ വേണ്ടത്?
ഞാൻ ചാടിക്കും. എന്റെ ഫാമിലി വിട്ടേക്ക്, ഇവരെ ഒന്നും ചെയ്യരുത്. ഞാൻ ചാടാൻ റെഡിയാ. അദ്ദേഹം ഒരു പ്രശ്നത്തിലും ഇടപെടില്ല. ഞങ്ങളെ വെറുതെ നിങ്ങൾ എവിടുന്നോ വന്നവരാ? ഇത് എന്താണ്? വീണ്ടും കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞു പോയാൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒറ്റ എണ്ണത്തിനും ബാക്കി വെക്കാതെ വെട്ടിക്കൊന്നുകളയും ഞാൻ. എന്തിനാ നീ പോലീസ് ഉദ്യോഗസ്ഥനാകാൻ ആഗ്രഹിച്ചത്? ചീത്ത ആളുകളിൽ നിന്ന് നല്ലവരെ രക്ഷിക്കാൻ വേണ്ടി അല്ലേ? അന്വേഷണ കമ്മീഷനിൽ വരാൻ പറഞ്ഞപ്പോ ആ പോലീസ് ഓഫീസറോ ഡോക്ടറോ ജഡ്ജിയോ എന്തുകൊണ്ട് വന്നില്ല? ആ റൌഡിയോട് അവർക്കുള്ള ഭയം, ആദ്യം ആ ഭയം ഇല്ലാതാക്ക വേണ്ടത്. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു വലിയ വിപ്ലവം തന്നെ അതിന് വേണ്ടിവരും. അതിന് എത്ര വർഷം വേണമെങ്കിലും സമയമെടുക്കാം. നീ പൊരുതിക്കൊണ്ടേയിരിക്കണം. മനസ്സ് തകർന്നിങ്ങനെ ഇരിക്കാൻ പാടില്ല. എന്നാണോ ഈ നാട്ടിലെ ഉദ്യോഗസ്ഥരെല്ലാം ധൈര്യസമേതം സത്യസന്ധമായി പ്രവർത്തിക്കുന്നത്, അന്നാണ് ഈ നാടിന് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നത്. അതെന്റെ മകനിലൂടെ തന്നെ നടക്കണം. നടക്കും. ഹലോ ഹലോ. എടാ, എനിക്കെതിരെയാണോ കമ്മീഷനെ നിയമിച്ചത്? ഡോക്ടേഴ്സ്, ജഡ്ജസ്, പോലീസ് ആരുവിന് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കണ്ടടാ.
എന്നെയാണ് എല്ലാരും സപ്പോർട്ട് ചെയ്യുക. പേടിക്കും, എന്റെ പേര് കേട്ടാലേ പേടിക്കും. ആ പേടിയിന് നിനക്കും വരുവടാ. ഗുരു, ഈ മന്ത്രം അങ്ങോട്ട് ഏറ്റവും ഇല്ല. ഇല്ല, ഈ കർമ്മം ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല. അതുകൊണ്ടാ പരമഗുരു. എൻ്റെ അച്ഛൻ്റെ ഈ ചടങ്ങിന് വേണ്ടി സ്റ്റേറ്റിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇത്രയും ഗവൺമെൻറ് ഓഫീസേഴ്സ് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. വളരെ നന്ദി. സത്യസന്ധമായി ഉദ്യോഗസ്ഥർ ജോലി ചെയ്ത ഈ നാട്ടിലെ ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമെന്ന് എൻ്റെ അച്ഛൻ പറയാറുണ്ട്. എന്നാൽ ഈ ഉദ്യോഗസ്ഥരിൽ 99% എങ്ങനെയാണ് ജീവിക്കുന്നത്? റേഷൻ കടയിൽ പോകുന്നത് ആരാ? ആരാ? ബാങ്കിൽ ലക്ഷക്കണക്കിന് ഡെപ്പോസിറ്റ് ചെയ്തവരാണോ? അല്ല, കൂലിപ്പണിക്ക് പോകുന്നവരും ഒരു നേരത്തെ ആഹാരത്തിന് കഷ്ടപ്പെടുന്നവരും അവർക്ക് കൊടുക്കുന്ന റേഷൻ അരിയിലും മണ്ണെണ്ണയിലും അളവിൽ കൃത്രിമം കാണിക്കുന്നില്ലേ? ഇതിനാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്? പറയും നിങ്ങൾ. ഒരു പാവപ്പെട്ടവന് സുഖമില്ലാതായ പ്രൈവറ്റ് ആശുപത്രി പോകാൻ കാശില്ലാത്തതുകൊണ്ടാ ഗവൺമെന്റ് ആശുപത്രി വരുന്നത്. അവരോട് 500 കൈക്കൂലി ചോദിച്ചാ അവരെവിടെ പോവുക? കാശിന് പണം കൊടുത്താലേ ജീവൻ കിട്ടുമെന്ന് ഭീഷണിപ്പെടുത്തി വാങ്ങിക്കുക. ഒരുപക്ഷെ അവർ മരണപ്പെട്ട ഓടി വിട്ടുകൊടുക്കാൻ പോലും കാശ് ചോദിക്കും. ഇതിനാണോ സർക്കാർ അവർക്ക് ശമ്പളം കൊടുക്കുന്നേ? പറയ്. പിടിച്ചുപറിക്കാരായ റൌഡികളും ക്രിമിനൽസും പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ചിരിച്ച മുഖത്തോടെ വരൂ, എനിക്ക് സുഖമായിരിക്കുന്നല്ലോ എന്ന് ചോദിച്ച് കൂൾ ഡ്രിങ്ക്സും വാങ്ങിച്ചു കൊടുത്ത് രാജാക്കന്മാരെ പോലെ സ്വീകരിച്ചിരുത്തും. എന്നാ ഒരു പാവപ്പെട്ടവൻ ന്യായം ചോദിച്ചു വന്ന പട്ടികളെ പോലെ അവരെ അടിച്ചോടിക്കും. ഇതിനു വേണ്ടിയാണോ നമ്മൾ ശമ്പളം വാങ്ങുന്നത്? പറയണം സാർ, പറയേ. ജനനം മുതൽ മരണം വരെയുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് എല്ലാത്തിനും കൈക്കൂലി. ചോദിച്ച രാഷ്ട്രീയക്കാരെ കുറ്റം പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടും. തെറ്റ് ചെയ്യുന്ന രാഷ്ട്രീയക്കാരെ ജനങ്ങൾ 5 മാറ്റാറുണ്ട്. എന്ന ഒരുത്തൻ ഗവൺമെന്റ് ഓഫീസറായ അവൻ ജോലിക്ക് കയറുന്ന 1 മുതൽ ശമ്പളം, റിട്ടയർഡ് ആയാലും അവന് പെൻഷൻ,
അഥവാ മരണപ്പെടുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾക്ക് ജോലി, ഇതെല്ലാം തന്ന് നമ്മളെ ഈ സ്ഥാനത്താക്കുമ്പോൾ ആ ജനങ്ങളെ ദൈവത്തെ പോലെ കാണുമെന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യനെ പോലെ കണ്ടുകൂടെ. നമ്മൾ അവരോട് സത്യസന്ധത കാണിക്കാതിരുന്ന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഓരോന്നിനും എങ്ങനെയാ സാർ ജനങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക? സ്വാതന്ത്ര്യം വാങ്ങിത്തരാൻ സ്വന്തം ജീവൻ വെടിഞ്ഞു മഹാത്മാഗാന്ധി. എന്തേ, അന്നെല്ലാ ജനങ്ങളും അദ്ദേഹത്തിന് വിശ്വാസം അർപ്പിച്ചില്ലേ? അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നെന്ന് അവർക്കൊരു വിശ്വാസം ഉണ്ടാകണം. അതിനപ്പുറം നമുക്ക് എന്ത് സംഭവിച്ചാലും ആ ജനങ്ങൾ നമ്മളെ സംരക്ഷിക്കും. എന്റെ അച്ഛനെ കൊന്നവരെ ശിക്ഷിക്കാൻ മാത്രം എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. ജനങ്ങൾക്ക് നീതി ലഭിക്കുന്ന നമ്മളൊരു വാക്ക് അവർക്ക് കൊടുത്താൽ മതി, അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടും. മിസ്റ്റർ പരമഗുരു, ഉടനെ ആ അന്വേഷണ കമ്മീഷനെ ഏർപ്പാട് ചെയ്യാവുന്നതാണ്. തെറ്റ് ചെയ്തവൻ എത്ര വലിയ വി ഐ പി ആണെങ്കിലും ശരി, അവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഞാൻ ശിക്ഷ വാങ്ങി. സാർ, എന്റെ ജീവൻ പോയാലും ഇന്നു മുതൽ റൗഡികൾക്കും ക്രിമിനലുകൾക്കും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല സാർ. ഇത് സത്യമാണ് സാർ. സാർ, തെറ്റായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊടുത്തത് ഞാനാ. ഇപ്പൊ ശരിക്കുള്ള റിപ്പോർട്ട് ഈ കമ്മീഷന് മുന്നിൽ കൊടുക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ അച്ഛന്റെ ആഗ്രഹം തീർച്ചയായും സാധിക്കും, അതിന് ഞങ്ങളെല്ലാം സഹകരിക്കാം. യു ആർ ഗ്രേറ്റ്. പരമഗുരു അവന്റെ കുടുംബത്തിന് വേണ്ടിയല്ല ഇതൊക്കെ ചെയ്യുന്നത്, നമ്മുടെ പോലുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി അവൻ ചെയ്യുന്നത്. ആ സത്യസന്ധനായ ഓഫീസറെ സപ്പോർട്ട് ചെയ്യണോ അതോ ആ ജയപ്രകാശിനെ പോലുള്ള ദുഷ്ടന്മാരെ കണ്ട് ഭയം നോടാനാണോ പറയുന്നത്? കൂടിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റുമോ അവന്? നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കും, അത്ര തന്നെ. ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ജീവൻ കൊടുക്കാം. സാർ, don't worry about the fellow guru, I will proceed with this. Thank you sir, thank you very much. Good morning sir. ഇരിക്കൂ. ഇരിക്കാൻ വരട്ടെടോ. എന്തിനാണോ ഞങ്ങളുടെ ആൾക്കാരുടെ വാട്ടർ കണക്ഷൻ ഒക്കെ ക്യാൻസൽ ചെയ്തത്? കാര്യം എന്താ? വാട്ടർ ആണോ അതോ മാറ്റർ ആണോ? കുടിവെള്ളമാണെന്ന് പറഞ്ഞ് നിങ്ങൾ നാട്ടിൽ ഉടനീളം വിതരണം ചെയ്യുന്ന ഒരു മോശപ്പെട്ട വെള്ളമാണ് സർ. ഏതൊക്കെയോ ചില ഏരിയകളിൽ കോളറ ഉള്ളതായിട്ട് മെഡിക്കൽ റിപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് സർ കോൺട്രാക്ട് എല്ലാം ഞാൻ ക്യാൻസൽ ചെയ്തത്. ഞാൻ മാത്രമല്ല സർ, ഈ പോസ്റ്റിൽ ഏത് ഓഫീസർ ഇനി വന്നാലും ഇതേ ആക്ഷൻ തന്നെയാവും ഉണ്ടാവുക. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും വിഷയമുണ്ടാക്കാൻ വന്നിരിക്കുന്നെങ്കിൽ ഞാൻ പോലീസിന് ഫോൺ ചെയ്യുന്നതായിട്ട്. 5 ലക്ഷം വോട്ട് പോക്കലിട്ട് ചുറ്റുന്നവനാ ഞാൻ, എന്നോട് കളിച്ച എന്താവും അറിയാലോ. സർ, അസിസ്റ്റന്റ് കമ്മീഷണർ പരമഗുരുവിന് ഫോൺ ചെയ്യും. ഉടനെ ചെയ്യാം സർ. എവിടെയോ കേട്ട പേരാണല്ലോ. സാറേ, മോനെ കോർട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് കുറുക്കു വഴിയിലൂടെ മട്ടാഞ്ചേരി കൊണ്ടുപോയി. മോനെ പടപടപടാന്ന് ഇടിച്ചില്ലേ? അതേ ഓഫീസർ തന്നെയാ. സാറേ, അടി വാങ്ങാനുള്ള ആരോഗ്യം എനിക്കില്ല. നമുക്ക് വേഗം സ്ഥലം കാലിയാക്കാം. കോൺട്രാക്ട് തിരിച്ചുതരില്ലല്ലേ? നിന്നെ കാനന്റെ അടുത്ത് വെച്ച് ഞാൻ കണ്ടോളാം. ഇദ്ദേഹം വാങ്ങിക്കുന്ന ശമ്പളത്തിന് വേണ്ടി സ്വന്തം ജീവൻ കളയണമെന്നാണോ? പറ.
ഇപ്പൊ ഇദ്ദേഹം അടി വാങ്ങിയത് ആർക്ക് വേണ്ടിയാ? നിങ്ങൾക്ക് വേണ്ടിയാ? നിങ്ങൾ മിണ്ടാതിരിക്കും സാർ. ഇദ്ദേഹം ഒന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അടി ഇദ്ദേഹത്തിന് വാങ്ങേണ്ടി വരില്ല. ജനങ്ങൾക്ക് വേണ്ടി സത്യസന്ധമായ സേവനം ചെയ്യുമ്പോ അറ്റ്ലീസ്റ്റ് അവരെ സംരക്ഷിക്കേണ്ട ചുമതലയെങ്കിലും നിങ്ങൾ കാണിക്കണ്ടേ? ആരാ സാർ നിങ്ങളെ ഭീഷണി? ആ പരമഗുരുവിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ഭയങ്കര പ്രശ്നക്കാരനാ. ഡാഡിയുടെ കളിയൊന്നും അവൻ്റെ അടുത്ത് നടക്കില്ല. വേഗം ചെന്ന് അവനോട് മാപ്പ് പറഞ്ഞ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്. ഇല്ലെങ്കിലേ എന്റെ ഈ ഗതി തന്നെ ആയിരിക്കും ഡാഡിക്കും. മോനെ, സാറേ, സാറിന് നടക്കണ്ടെങ്കിൽ പറ സാറിന് പറ, ഞാൻ അവന്റെ കാലം വീണ് മാപ്പ് ചോദിച്ചോളാം. രണ്ടുപേരും നോക്കിക്കൊണ്ട് നിന്നോ, ആരുടെ കാലിൽ ആര് വിഴുവെന്ന് കാണാം. കഥയിൽ തട്ടുന്നുണ്ടാ. നമസ്കാരം സാർ. ബാബാ പരമഗുരു, എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നാണോ? വാ വാ ഇരിക്കേ. ആ പ്രകാശിന്റെ വലം കൈ ഇവനാ സാറേ. എന്തൊരു അഹങ്കാരോ നിനക്ക്. കാണിക്കടാ, ഞാൻ ആരൊന്ന് കാണിക്ക. പുറത്ത് കണ്ടല്ലോ, കേരളത്തിലെ മുഴുവൻ പത്രക്കാരും പുറത്തുണ്ട്, എല്ലാ ചാനലും കവർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാ എന്റെ ഷർട്ട്? ഞാൻ തന്നെ കീറിയേക്കാം. നീ കീറിയ മാതിരി ബ്ലഡ് എടുത്ത് ഞാൻ തന്നെ തേച്ചേക്കാം. നീ അടിച്ചിട്ട് ചോര വന്ന മാതിരി. നീ എന്നെ കൂട്ടിക്കൊണ്ട് പോകുമ്പം ഞൊണ്ടി ഞൊണ്ടിയാ ഞാൻ വരാൻ പോകുന്നേ. നീ എന്റെ കാലൊടിച്ച പോലെ. നാളെ നോക്കിയോ, കേരളം മുഴുവൻ ഈ ന്യൂസ് ചർച്ചാ വിഷയമാവും. മോനെ, കണ്ടില്ലേ മോന്റെ അപ്പന്റെ പെർഫോമൻസ്? എല്ലാ രാഷ്ട്രീയക്കാരും ഇതുപോലുള്ള ആക്ടേഴ്സാ. എനിക്ക് വിശ്വാസമില്ല. മോനെ, നമുക്ക് പോയി ചാന്ത്യാരൊക്കെ ഏർപ്പാട് ചെയ്യാം. ഡാ, 500,000 വോട്ട് പോക്കറ്റിലിട്ട് ചുറ്റുന്നവനാ ഞാൻ. എന്റെ മോനെ കൊണ്ട് നീ കുടുക്കില്ലേ, അതുപോലെ നിന്നെ കൊടുക്കാൻ പോവാ. സാർ, നിങ്ങൾ നിങ്ങളുടെ ഷർട്ട് വലിച്ചു കീറി, ഞാൻ വലിച്ചു കീറിയതുപോലെ നിങ്ങൾ തന്നെ നിങ്ങളുടെ മുഖത്ത് രക്തം പരട്ടി. ഞാൻ അടിച്ചു വരുത്തിയതുപോലെ. എന്നിട്ട് ഞൊണ്ടി ഞൊണ്ടി നിങ്ങൾ പോകും, ഞാൻ നിങ്ങളുടെ കാലടിച്ചൊടിച്ച പോലെ. എന്നാ നിങ്ങൾ എങ്ങനെയൊക്കെ അഭിനയിച്ചാലും ഒറിജിനൽ പോലെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനിതങ്ങ് ഒറിജിനൽ ആക്കാൻ പോവാം. അപ്പം നിനക്കൊന്നും അഭിനയിക്കേണ്ടി വരില്ല. മോനെ, മോന്റെ അപ്പൻ എന്തൊരു അഭിനയാണാ കാഴ്ച വെക്കുന്നത്! 30 വർഷമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അഭിനയിച്ച് അഭിനയിച്ച് രക്തത്തിൽ അഭിനയം കലർന്നിരിക്കാടാ. ഓ സൂപ്പർ. അത് നീ അഹങ്കരിക്കണ്ട, ഫോട്ടോ എടുക്കാൻ പത്രക്കാരുണ്ടോ? ഫോട്ടോ എടുക്കണല്ലേ, അങ്ങോട്ട് നോക്ക്. ഫോട്ടോ എടുക്കണോ? എല്ലാം ഓക്കേ ചാനലിലാണ്. ഇന്നത്തെ ടിവിയിലും ചാനലിലും എന്റെ സാറിന്റെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. മന്ത്രി എവിടെയാ? മന്ത്രി എവിടെന്നാ? ഇപ്പഴെല്ലാം ജി പി കയറ്റി കൊണ്ടുപോയത്. അപ്പൊ നിങ്ങൾ ഫോട്ടോ എടുത്തില്ലേ? എന്താന്ന്? ഇല്ലാന്നാ. അപ്പൊ സാറിന് എവിടേക്കോ കറുത്തി കണ്ടു പോയതാ. ഓടാനോ? ഞാനും ഓടാൻ പോകുന്നില്ല. ഞാൻ ദിവസവും പേപ്പറിൽ കാണുന്നതല്ലേ ജീപ്പിന്റെ പ്രതി ഇറങ്ങി ഓടി എൻകൗണ്ടറിൽ എന്നെ കൊന്നു. സാറേ, എന്നെ കോടതി കൊണ്ടുപോ, എന്നിട്ട് ജയിലിൽ അടച്ചോ, അതിനുശേഷം 4 അടിവേണേ അടിച്ചോ. ഈ ഓടുന്ന കാര്യം മാത്രം വേണ്ട സാറേ. അല്ല, പോക്കറ്റിൽ 500,000. അയ്യോ, 500,000 ഓട്ടോ. ഇനി ഞാൻ ഈ ജമ്മത്ത് പറയില്ല സാറേ. എന്നെ വിട്ടേക്ക് സാർ. ഞാൻ തോക്കെടുത്ത് ഷൂട്ട് ചെയ്യും. അയ്യോ അയ്യോ സാറേ, എന്നെ രക്ഷിക്കൂ. വേണ്ട, സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പ്രകാശിന്റെ കേസ് ഫയൽ ഒപ്പിട്ട് വാ. ഫയൽ എവിടെ? ഇപ്പാണ് ഒപ്പിട്ട് തരാം. ഒരു ഒപ്പിന് വേണമെങ്കിൽ 4 ഒപ്പിട്ട് തരാം. എന്നെ വിട്ടേക്ക് സാറേ. ജസ്റ്റിസ് വീരേന്ദ്ര സിംഗ് അവർ തന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രകാശിനെ ഉടനെ അറസ്റ്റ് ചെയ്യണം. അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനായതുകൊണ്ട് ജീവനോടുകൂടിയോ അല്ലാതെയോ പിടിക്കാൻ ഗവൺമെന്റ് ഉത്തരവിട്ടിരിക്കുകയാണ്. മിസ്റ്റർ പരമഗുരു, പ്രകാശിനെ അറസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല നിങ്ങളുടെ ഡ്യൂട്ടി, ആ സാമൂഹ്യ വിരുദ്ധരിൽ നിന്നും മിസ്റ്റർ വീരേന്ദ്ര സിംഗിനെയും അവരുടെ കുടുംബത്തെയും രക്ഷിക്കേണ്ടതും നിങ്ങളുടെ കടമയാണ്. ഇന്ന് ഡൽഹിക്ക് പുറപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ കുടുംബം സേഫായിട്ട് പോകുക എന്നത് നമ്മുടെ രാജ്യം ഇദ്ദേഹത്തിനോട് കാണിക്കുന്ന നന്ദിയാണ്. Thank you very much. Thank you, sir.
എന്നെ കൊല്ലാനുള്ള ഫയറിംഗ് ഓർഡർ വാങ്ങിച്ചെടുത്തടാ ആ പരമഗുരു. ഡാ പരമഗുരു, നിന്നെ വിടില്ലടാ, നിന്നെ വിടാൻ പോകുന്നില്ലടാ. എന്റെ ഫാമിലിയെ ഭദ്രമായി കൂട്ടിക്കൊണ്ടു പോ. ഡാ ആ പരമഗുരുവിനെ സപ്പോർട്ട് ചെയ്ത ജഡ്ജിയുടെ ഫാമിലിയിലെ ഒരാൾ പോലും തിരിച്ച് ജീവനോടെ പോകാൻ പാടില്ല. മരിക്കണം, അവരെല്ലാം പിടഞ്ഞു മരിക്കണം. അതാ പരമഗുരു കാണണം. എല്ലാ റൗഡികളെ ഏർപ്പാട് ചെയ്യടാ, പോടാ പോകില്ലടാ. Thank you.
സന്ധനായ ഓഫീസറുടെ കുടുംബത്തിന് ആപത്തുണ്ടെന്നുള്ള കാര്യം സിറ്റി മുഴുവൻ കാട്ടുതീ പോലെയാ പരന്നത്. അതുകൊണ്ട് ഇവരെല്ലാം ഓടി ഇങ്ങോട്ട് വന്നത്. ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഗുണ്ടകളെ ഞങ്ങളാ കെട്ടിയിട്ടിരിക്കുന്നത്. ഇനി നിങ്ങളെപ്പോലെയുള്ള ജനങ്ങൾ നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ജനങ്ങൾ സംരക്ഷണം നൽകും. ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധതയോടെ പ്രവർത്തിച്ചാൽ ജനങ്ങൾ തന്നെ അവർക്ക് സംരക്ഷണം നൽകുന്നതാണ്.